വിഷയമല്ല ഇത്. മൽക്കീസേദേക്കിനെ കുറിച്ചുള്ള ഒരു ചർച്ചാ വിഷയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. മൽക്കീസേദേക്ക് ശാലേം ഓക്കെ, അവിടുത്തെ രാജാവായിരുന്നു എന്ന ബൈബിളിൽ പരാമർശം ഉണ്ടല്ലോ. മൽക്കീസേദേക്കിന്റെ അത്രേ ഒരു നിഴല് ഉള്ളൂ. പിൻപറ്റി ബൈബിളിൽ പരാമർശം ഉണ്ട് പുതിയ നിയമത്തിൽ. നമ്മൾ അതിലെ അത്തരം വിഷയങ്ങളിലേക്ക് പോകാൻ നമ്മൾ ഇപ്പോൾ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഓക്കെ നമ്മുടെ ഓക്കെ ചർച്ചാ ഓക്കെ വിഷയം അള്ളാഹു ഇസ്ലാമിന് മുമ്പും ശേഷവും എന്നുള്ളതാണ്. അതിനെപ്പറ്റി സംസാരിക്കും. ഓക്കെ ഓക്കെ, ഞാൻ എന്നാ ലീവ് ചെയ്യാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു കേട്ടോ. സോറി കേട്ടോ. പ്രൈസ് ലോർഡ്. ഓക്കെ ഓക്കെ താങ്ക് യു. അടുത്തത് സീജാലബ്ദുല എന്താണ് അദ്ദേഹത്തിന്റെ പേര്, എനിക്ക് മനസ്സിലാവുന്നില്ല. സീജ ലബുദലി, സീജ ലബുദലി ഉണ്ടോ? ഹലോ, കേൾക്കാമോ? സീജ ലബുദലി കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഒരു കത്തോലിക്കനാണ്. അത് പേര് ഞാനൊരു ഫണ്ണി നെയിം എനിക്ക് ഇട്ടെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട, കാര്യമല്ല, കാര്യമാക്കുന്നില്ല അത് എന്ന് വിചാരിക്കുന്നു. അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തെ പറ്റി ഉള്ള എൻ്റെ അറിവ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള കൂട്ടുകാർ, മുസ്ലിങ്ങളായ കൂട്ടുകാരും സമൂഹത്തിൽ നമുക്കൊരു അറിയാവുന്ന കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളും, പിന്നെ ഒരു പ്രാവശ്യം ഖുർആൻ ടോപ്പ് ടു ബോട്ടം വായിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രിടെക്സ്റ്റിലുമാണ്. പിന്നെ ഇങ്ങനെയുള്ള ചർച്ചകൾ പൊതുവിലുള്ള യൂട്യൂബിലുള്ള സംഭാഷണങ്ങളും ചർച്ചകളും ഒക്കെ കാണുമ്പോൾ എന്തിനെപ്പറ്റിയെങ്കിലും പറയുമ്പോൾ അത് ഒരു റെഫറൻസ് എന്നുള്ള രീതിയിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഖുറാനിൽ എടുത്തു ക്ലിയർ ഖുറാൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഖുറാൻ ഡോട്ട് കോം, സുനാ ഡോട്ട് കോം ഇങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴിയുള്ള അറിവാണുള്ളത്. പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു അറിവ് എനിക്ക് അതിനെപ്പറ്റി പറയാനില്ല. പക്ഷേ അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഒരുപാട് 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 ചേഷ്ടകൾ ഒരു ഗോത്രകാല മനുഷ്യൻ്റെ ചിന്തയിലുള്ള പകയും പോരും പ്രതികാരവും സാധാരണമെന്നും ശരിയെന്നും അന്നത്തെ ആൾക്കാരുടെ ധാർമ്മിക നിലവാരത്തിൽ എന്ത് തോന്നിയിരുന്നോ അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഒരു മോഡലായിട്ട് മാത്രമേ അള്ളാഹു എന്ന് പറയുന്ന ദൈവസങ്കല്പത്തിൻ്റെ അസ്തിത്വത്തെ കാണാൻ സാധിക്കുന്നുള്ളൂ എനിക്ക്. അതിനെപ്പറ്റി അലി ബ്രദറൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രാക്ടീസിങ് ആയിരുന്ന ഒരു മുസ്ലിമിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കാനുള്ള അറിവ് എനിക്കില്ല, അതിനുള്ള അനുഭവമില്ല. പക്ഷെ ബുക്കുകളിൽ നിന്നുള്ള ഇന്നത്തെ കാലത്ത് ഇസ്ലാം ഒരുപാട് ഏറെ നിൽക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ എക്സ് മുസ്ലിംസ് പറയുന്ന കാര്യങ്ങൾ, പിന്നെ ഒരുപാട് നമ്മുടെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇവിടെ ഞാൻ അമേരിക്കയിലാണ്, അപ്പോൾ ഇവിടെ ഇവിടെയുള്ള ഡേവിഡ് വുഡ്, ജെയ് ജോൺസ് ഇങ്ങനെയൊക്കെയുള്ള അപ്പോളജിസ്റ്റ്, നബീൽ ഖുറേഷി എന്ന് പറയുന്ന ഒരു അപ്പോളജിസ്റ്റ് ഉണ്ട്, അതിനടുത്ത കാലത്ത് മരിച്ചുപോയി, ഇവരുടെയൊക്കെ, നബീൽ ഖുറേഷി ഒരു അഹമ്മദിയ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ സംഭാഷണ പ്രഭാഷണങ്ങളിൽ നിന്നും ഒക്കെയുള്ള അത് കേട്ടിട്ടുള്ള അറിവ്, ഇങ്ങനെയൊക്കെയുള്ള അറിവുകളിൽ നിന്നുള്ള ഒരു ബേസാണ് എൻ്റെ മനസ്സിലുള്ളത്. പിന്നെ എൻ്റെ ഒരു ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ഇടയായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ അമേരിക്കയിൽ ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, എം ബി എക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു പാകിസ്ഥാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ബേസിക്കലി ഞങ്ങളുടെ ഇന്റർവെൽ സമയത്തൊക്കെ, ക്ലാസ്സിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ, ഇദ്ദേഹം പാകിസ്ഥാനി ആയതുകൊണ്ടും ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടും എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു ഇങ്ങനെ എപ്പോഴും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഈ പിന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയമാകുമ്പം മൊബൈൽ ഫോണിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന പോലെ ഒരു ആ ഒരു ബാങ്ക് വിളി പോലുള്ള ഒരു ഇത് വരും, ഞങ്ങളുടെ ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആവും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ. ടീച്ചേഴ്സൊക്കെ ഇതിനെപ്പറ്റി ഇത് സൈലൻസ് വൈബ്രേഷൻ മോഡിൽ വെച്ചുകൂടെ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ മറ്റുള്ളവർ ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിൽ നിന്നാണ് എനിക്കൊരു ഇതിനെപ്പറ്റി വായിക്കണം, ഇതിനെപ്പറ്റി എന്തെങ്കിലും എന്താണ് ഇസ്ലാം എന്നൊന്നും എനിക്ക് ഒരു ബേസിക് ആയിട്ടുള്ള അറിവ് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെയാണ് എന്നെ ഇതിനെപ്പറ്റി വായിക്കാനായിട്ടുള്ള ഒരു പ്രചോദനം എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. കാരണം ഇങ്ങനെ വന്ന് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇസ്ലാം, ഖുറാൻ, മാത്തമാറ്റിക്കൽ മിറക്കൾ, സയന്റിഫിക് ട്രൂത്തിന്റെ കലവറ എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ഒരു ടാഗ് ലൈനിലോടുകൂടി എന്നെ അപ്രോച്ച് ചെയ്തു. എന്നെയും മറ്റൊരു ഒരു മറ്റൊരു ക്ലാസ്സിൽ മേറ്റിനെ രണ്ടുപേരെയാണ് പുള്ളി അന്ന് ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ 6666 ആയത്തുകളുടെ ഒരു വേഴ്സസ് ഉള്ള ഒരു ബുക്കാണ്, അത് തന്നെ ഒരു ഡിവിനിറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് തോന്നുന്നില്ലേ,
അതുപോലെ തന്നെ എന്തോ ഒരു നമ്പർ 19 ഒരു റിപ്പീറ്റേഷൻ, പന്ത്രണ്ട് മാസം എന്നുള്ള വാക്ക് 12 പ്രാവശ്യം, വർഷം എന്നല്ല ദിവസം എന്നുള്ള വാക്ക് 365 പ്രാവശ്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് തന്നെ ഒരു ഒരു ദൃഷ്ടാന്തമല്ലേ? അള്ളാഹു എന്ന ദൈവം ആണ് യഥാർത്ഥ ദൈവം എന്നുള്ളതിന്, മുഹമ്മദ് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു മാർക്കറ്റിംഗ് ടാഗ് ലൈൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്തത്. ഇപ്പൊ ഞാൻ അന്ന് ക്ലാസ് MBA ആയിരുന്നുകൊണ്ടും ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അന്നാരും അതിനെപ്പറ്റി ഞാൻ അത്ര ബോധേടായില്ല. പക്ഷെ പിന്നെ എനിക്ക് സമയം കിട്ടി. ഇപ്പോൾ 2016 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ചുമ്മാ ഒരു ക്യൂരിയോസിറ്റിക്ക് വെറുതെ ഇരുന്ന സമയത്ത് ഇങ്ങനെ എവിടെയാണിത് ഓൺലൈനായിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തോന്നി. ഇപ്പൊ ഞാനൊരു സ്പ്രെഡ്ഷീറ്റ് എടുത്ത, ഒരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് എടുത്ത്, അതിൻ്റെ അകത്ത് ഇതിൻ്റെ പേരുകൾ 1 to 114 ഇങ്ങനെ ഇട്ടു, എന്നിട്ട് അതിൻ്റെ ഓരോരുത്തിൻ്റെ ലാസ്റ്റ് ലൈനിൻ്റെ നമ്പർ അവിടെ ഓർഡർ സീക്വൻസ് നമ്പർ എടുത്ത് വെച്ചിട്ട് എല്ലാം അവിടെ കൂട്ടി നോക്കിയപ്പോൾ 6236 ആയത്തുകളുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇത് എന്തുകൊണ്ടാണ് 6666 എന്ന് പറയുന്നത്. എന്നിട്ട് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് സിക്സ് എത്രയുണ്ട് എന്ന് നോക്കുന്നു. അപ്പോൾ ഇത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ തോന്നുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ കുറ്റം കൊണ്ട് ഞാൻ തെറ്റായ സ്ഥലത്താണോ ഇത് ഞാനിത് റൗണ്ട് അപ്പ് ചെയ്തത് എന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ ഇങ്ങനെ കുറെ കൂടെ സെർച്ച് ചെയ്തപ്പോൾ ഈ ജബ്ബാർ മാഷ് എന്ന് പറയുന്ന എക്സ് മുസ്ലിമിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ കാര്യം തന്നെ പറയുന്നു. അപ്പോൾ 6666 ലൈൻ ഉണ്ടെന്ന് പറഞ്ഞ് ഇവർ പറയുന്നതും പല മുസ്ലിങ്ങളും വിചാരിച്ചിരിക്കുന്നതും ഒരു തെറ്റോ നുണയോ ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മളീ ആദ്യമായിട്ട് ഒരാളെ പറ്റി ഒരു കാര്യം കേൾക്കുമ്പോൾ അത് തന്നെ തെറ്റായി പോകുമ്പോൾ ഉള്ളൊരു ഫസ്റ്റ് ഇംപ്രഷൻ മോശമായ സ്ഥിതിക്ക് ഞാൻ പിന്നെ അതിന് ഇൻട്രീഗ്ഡ് ആയിട്ട് കുറെ കൂടെ പ്രശ്നം അന്നേരമാണ് ഇത് വായിച്ചു നോക്കണമെന്നുള്ളൊരു ഇത് തോന്നിയത്. പിന്നെ ഞാൻ ഓർഡറിലൊന്നും അല്ല എങ്കിലും ഏറ്റവും ചെറിയതായിട്ടുള്ള ഈ വേഴ്സ്, ഈ പിന്നെ ചാപ്റ്റേഴ്സ്, അവസാനത്തെ ചാപ്റ്റേഴ്സ് വളരെ ചെറുതാണ്. ഒരു 80 തൊട്ട് മുകളിലോട്ട് 114 വരെ എല്ലാം 4 3 ലൈന് ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന ഉള്ള കാര്യങ്ങൾ. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താണ് മാനവരാശിക്ക് കൊടുക്കാനുള്ളത്, ഈ അള്ളാഹുവിന് എന്ത് സന്ദേശമാണ് ഇതുവഴി നൽകുന്നത് എന്നുള്ള രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് ബേസിക്കലി ഒന്നും മനസ്സിലായില്ല. ഇത് എന്താണ് ഇത് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പിന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ഏതോ ഒരു മനുഷ്യനെ പ്രാഗി കൊല്ലുന്നു, അയാളെ ഭാര്യയെ വേശിയെന്ന് വിളിക്കുന്നു, അങ്ങനെ ആണ്ടൊക്കെയുള്ള ഒരു ഒരു ചാപ്റ്റർ ഉണ്ട്. 111 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് അബൂ ലഹബ് എന്ന് പറയുന്ന ആൾ. ഇപ്പൊ ഒരു ഒരു അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു ദൈവ പ്രപഞ്ച സൃഷ്ടാവായ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവം ഈ അറേബ്യൻ മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഇത്ര മോശമായിട്ട് പ്രതികാര വാഞ്ചയോടുകൂടി പ്രാഗി ശരിയാക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു ലെവൽ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മനുഷ്യൻ എന്ന് എന്ത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യൻ എന്ത് ചിന്തിക്കാൻ എന്ത് പ്രാപ്തി ഉണ്ടായിരുന്നു എന്നുള്ള ലെവലിലുള്ള ഒരു ദൈവസങ്കല്പമാണ് ഒരു മനുഷ്യനിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന എന്നുള്ള ഒരു ആദ്യത്തെ ഗ്ലിംസ് ഓഫ് ദാറ്റ് പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് എക്സ് മുസ്ലിംസിനെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ ഇപ്പോൾ യൂട്യൂബിലും ഈ ക്ലബ് ഹൗസിലും എക്സ് മുസ്ലിംസിൻ്റെ ബഹളമാണ്. എല്ലാവരും ഒരു ടാഗ് ലൈൻ ഒട്ടിച്ചുകൊണ്ട് വന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്തൊക്കെ മുസ്ലിംസ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം എന്ന് പറയുന്നത് ചെറുതല്ല. ക്രിസ്ത്യാനിറ്റി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്പറിൽ ലോകത്തുള്ളത് അവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഇപ്പോഴും എക്സ് മുസ്ലിംസ് പറയുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്ന മുസ്ലിംസ് ആണ് ഏറ്റവും ആദ്യത്തെയും ഏറ്റവും വലുതുമായ ഇസ്ലാമിൻ്റെ ഇര. ക്രിസ്ത്യാനികളോ വല്ലപ്പോഴും ഉണ്ടാകുന്ന അവിടെ എവിടെ ഉണ്ടാകുന്ന ക്രിസ്ത്യാനികൾക്കോ അന്യമതസ്ഥർക്കോ എതിരെയുള്ള ആക്രമണങ്ങളോ, അത് വെർബലായാലും ഫിസിക്കലായാലും, അതിൻ്റെ നമ്പറിൻ്റെ 10 ഈ മതത്തിനുള്ളിൽ കിടന്നും ഈർപ്പ് മുട്ടുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ അവർക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുണ്ടാവും. ഭയം മൂലമോ സാഹചര്യങ്ങൾ മൂലമോ മറ്റ് പ്രഷേഴ്സ് കാരണമോ അവർക്ക് പറയാൻ സാധിക്കാത്തതായിരിക്കും. അപ്പോൾ അള്ളാഹു എന്ന ദൈവം ഉണ്ടായി പ്രോമിനൻ്റായി പ്രശസ്തൻ, അറേബ്യൻ നാട്ടിൽ പ്രശസ്തനാകുകയും പിന്നെ ഈ ഐസിസ് പോലെയൊക്കെയുള്ള ഒരു റിഫ്ലക്ഷനിലാണ് പലരും വെസ്റ്റേൺ വേൾഡിൽ പിന്നെ ഈ ഈ മതത്തെ പറ്റി മനസ്സിലാക്കുന്നത്. ഒരാള് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ പേര് കേൾക്കുമ്പോഴത്തേനും സൈഡിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും, ദൈവമേ വല്ല പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ. ആ രീതിയിൽ ആ ദൈവത്തിൻ്റെ പ്രതിച്ഛായ ഈ ലോകത്തിന് മുഴുവൻ മുമ്പിൽ തുറന്നു കാട്ടാനായിട്ട് പ്രചോദനമായത്, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിന് പ്രചോദനമായപ്പോൾ നമുക്കറിയാം
പണം കൂടുതലായിട്ടുള്ളത് പണം കൂടുതലായിട്ട് പഠനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രാജ്യങ്ങളിൽ വെസ്റ്റേൺ വേൾഡിലുള്ള രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ 9/11 പോലെയുള്ള ലോകത്തെ നടുക്കിയ സംഭവങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ വേൾഡിലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങുകയും പിന്നെ സോഷ്യൽ മീഡിയയുടെയും ഇന്റർനെറ്റിൻ്റെയും ഒരു നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരു പ്രത്യേക ഇൻസ്പിറേഷനും ഇൻഫ്ലുവൻസും മൂലം ലോകത്തുള്ള ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ടും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ റെയറായിട്ട് ക്രിസ്ത്യാനികൾ ബൈബിൾ പോലുള്ള ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്ന് ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിലൊന്നും ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ അതിനകത്ത് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ബൈബിൾ പോലെയുള്ള ഒരു ബുക്കിൽ നിന്ന് ഇസ്ലാമിലേക്ക് പോകുന്ന ഖുർആൻ പോലെയുള്ള ഒരു ബുക്കിലേക്ക് പോകുന്ന ആൾക്കാരുടെ മനോനില എന്തായിരിക്കണമെന്ന് അറിയില്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസോ ഒരു ഒരു ഡിസപ്പോയിൻമെൻറ്റോ ബൈബിളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നുണ്ടായ ഒരു ഒരു നിരാശയിൽ ഉൾപ്പെടുന്ന ഒരു ഒരു മനോഭാവത്തോടുകൂടി പിന്നെ ബൈബിളിൽ വിട്ട് ഖുർആൻ എന്ന് പറയുന്ന ഒരു ബുക്കിലേക്ക് പോകാനായിട്ട് പ്രചോദനം ഉണ്ടായ പലരിലും ഈ ടാഗ് ലൈനിലും മാർക്കറ്റിംഗ് ഇസ്ലാമിസ്റ്റുകളുടെ ടാഗ് ലൈനുകളിലും മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലും ഇതുപോലെയുള്ള ഇൻഫ്ലുവൻസുകളിലും പെട്ട് മാത്രം പോയതായി എനിക്ക് ഇത്രേ ഉള്ളൂ പറയാനുള്ളൂ. ഈ ഇസ്ലാമിനെ കുറിച്ച് നമ്മള് ചിന്തിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അള്ളാഹു പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന ആളുകൂടിയാണ്. ആ വിഷയത്തിൽ നിന്നുകൂടെ സഹോദരന്മാരൊന്ന് സംസാരിക്കുന്നു. അള്ളാഹു പരസ്പര വിരുദ്ധമായ ഇസ്ലാമിന്റെ അള്ളാഹു രണ്ട് അള്ളാഹുവിന് രണ്ടായിട്ട് തിരിച്ചാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് ഖുറാനിൽ കാണാം. സഹോദരന്മാർ ആ വിഷയങ്ങൾ കൂടി ഒന്ന് പറയണേ. ഇസ്ലാമിന്റെ അള്ളാഹു എന്നും അതുപോലെ തന്നെ ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു എന്നും ആ രണ്ട് വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. സൂറ അന്നിസയില് 4:82 ഈ ജനം ഖുറാനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ മറ്റാരിൽ നിന്നെങ്കിലുമാണ് അത് അവതീർണമായതെങ്കിൽ അവർ അതിൽ നിരവധി വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഇത് സൂറ 4:82 പറയുന്നതാണ്. എന്നാൽ ഖുറാന്റെ മറ്റായത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകുമെന്നുള്ളതാണ്. സൂറ 16:101 ഒരു സൂക്തത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു സൂക്തം നാം അവതരിപ്പിക്കുമ്പോൾ എന്താണ് അവതരിപ്പിക്കുന്നതെന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. താങ്കൾ ഈ ഖുറാൻ സ്വയം രചിക്കുകയാണെന്ന് ഈ ജനം പറയുന്നു. എന്നാൽ അവരധികം പേര് യഥാർത്ഥ്യത്തെക്കുറിച്ച് അജ്ഞരാണെന്നത് അത്രേ വാസ്തവം. അതുപോലെ തന്നെ സൂറ 13:39 നാം ഒരു സൂക്തം മായ്ച്ചു കളയുന്നുവെങ്കിൽ അഥവാ മറപ്പിക്കുന്നുവെങ്കിൽ അതിലും മികച്ചതോ ചുരുങ്ങിയതോ തത്തുല്യമായതോ തൽസ്ഥാനത്ത് അവതരിപ്പിക്കുന്നതാകും. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ? സൂറ അൽബക്കറയാണത് 2:106. അത് സൂറ 13:39 സൂറ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, അന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സൂറ 13:19 അള്ളാഹു ഇച്ഛിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു, അവൻ ഇച്ഛിക്കുന്നത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു, അവങ്കൽ മാത്രമാകുന്നു എന്തുള്ളത് മൂലപ്രമാണം. അപ്പൊ ഒരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് എന്തില്ല, മാറ്റമില്ല, വൈരുദ്ധ്യമില്ല എന്ന് പറയുന്നു. മറ്റു സ്ഥലത്ത് പറയുന്നു മാറ്റം ഉണ്ടാകും, അത് മായ്ച്ചു കളയും എന്ന് പറയുന്നു. അപ്പൊ ഞാനിവിടെ ആദ്യം പറഞ്ഞു ഇസ്ലാമിന്റെ അള്ളാഹുവിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അള്ളാഹു മനഃപൂർവ്വമായിട്ട് വഴി വിടപ്പിക്കുകയും അതുപോലെ തന്നെ കുറച്ചുപേരെ വഴി വിടപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നയാളാണ്. കുറച്ചുപേരെ നരകത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ് ഇസ്ലാമിന്റെ അള്ളാഹു. അപ്പൊ ഇസ്ലാമിന്റെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് മാത്രമല്ല ഇസ്ലാമിന്റെ അള്ളാഹു പരസ്പര വൈരുദ്ധ്യം സംസാരിക്കുന്ന അള്ളാഹു കൂടിയാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ ബൈബിളിന്റെ ഒരു മെസ്സേജ് നോക്കുമ്പോൾ അതിലൊരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. പരസ്പര വൈരുദ്ധ്യമായിട്ട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നില്ല. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ പരിശോധിക്കുക, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വാക്കുകൾ പരിശോധിക്കുക, അവിടെയൊന്നും ഒരു വൈരുദ്ധ്യമോ മാറ്റമോ
നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് സന്ദേശം സാർവത്രികമാണ്, നിസ്തുല്യമാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. എന്നാൽ ഖുറാനിലെ അള്ളാഹു, ഇസ്ലാമിന്റെ അള്ളാഹു വൈരുദ്ധ്യങ്ങളുടെ അള്ളാഹുവാണ്, വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവാണ്, പീഡിപ്പിക്കുന്ന അള്ളാഹുവാണ്, കുറച്ചുപേരെ നരകത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവാണ്. സഹോദരന്മാരെ സംസാരിച്ചാലും കേരളീയൻ കേരളീയൻ ഉണ്ടെങ്കിൽ കേരളീയൻ സംസാരിച്ചാലും ഓക്കെ. ഞാൻ അലി ഫിലിപ്പ് പറഞ്ഞതിൽ നിന്നും ഒരു തുടർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം സൂചിപ്പിച്ചു ഇന്നുള്ള അറബികളിലാണ് മുഹമ്മദി വന്നിരിക്കുന്നത്. അറബികളുടെ സംസ്കാരം ഉടലെടുക്കുന്ന അറേബ്യ നോഹിന്റെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട പേരിൽ നിന്ന് അവർ ആ വംശത്തിൽ നിന്നാണ് ഉടലെടുത്തത്. ഇന്നുള്ള അറബികൾ മൂന്ന് വംശവുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന് ഇസ്മായിലിയർ എന്ന് പറയപ്പെടുന്ന വംശവുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. ഏകദേശം മുഹമ്മദ് നബിക്ക് മുമ്പുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ചർച്ചയിൽ ആ ഇസ്മായിലിയരുടെ അറബികളുടെ വംശവുമായി ബന്ധപ്പെട്ട ദൈവ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട ചർച്ചയാവും ശരിയായി വരുന്നു എനിക്ക് തോന്നുന്നു. അപ്പോ ഇസ്മായിലിയർ എന്ന് പറയപ്പെടുന്ന എബ്രാഹിമിന്റെ പുത്രനാണ് ഇസ്മായിൽ. ആ ഇസ്മായിലിയരുടെ വംശപരമ്പരയ്ക്ക് അറബികളുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധമുള്ള ആ ദൈവം ആണ് അള്ളാഹു എന്ന് അക്കാലത്ത് ഉള്ള ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത്. അതിൽ നിലവിൽ പ്രധാനമായി കൊണ്ടുള്ളത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാബാലയത്തിൽ മറ്റു ഇതര വിഗ്രഹങ്ങളും പൂജകളും എല്ലാം ഉണ്ടായിരുന്നു. അത് അള്ളാഹുവിനോട് അവർ പങ്കു ചേർത്തു എന്നാണ് വിശ്വാസമുണ്ടായിരുന്നത്. പങ്കു ചേർത്ത ദൈവങ്ങളെ മാറ്റിക്കൊണ്ടും ഇസ്മായേൽ എന്ന് പറയപ്പെടുന്ന ഇസ്മായിലിയരുടെ ദൈവം, അത് ഇസ്മായിലിന്റെ ആരാധിച്ച ഇസ്മായിലിന്റെ പിതാവ് ഇബ്രാഹിമാണ്. ഇബ്രാഹിമെ ആരാധിച്ച ദൈവത്തെ തന്മാത്രം ആരാധിക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് മുഹമ്മദ് നബി മുന്നോട്ട് വെച്ചത്. മുഹമ്മദ് നബിക്കുണ്ടായ പുത്രന്റെ പേര് തന്നെ ഇബ്രാഹിം എന്നായിരുന്നു തന്റെ പുത്രനെ പേരിട്ടത്. അപ്പോൾ മുഹമ്മദ് നബിയുടെ മുമ്പ് ആ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും ആ ഇസ്മായിലിനും ഒപ്പം തന്നെ ഇസാക്കിന്റെ വംശപരമ്പരയും പരിച്ഛേദനം ചെയ്തിരുന്നു. ആ പരിച്ഛേദന ഇസ്മായിലിനും അനുഷ്ഠിച്ചിരുന്നു. ആ അനുഷ്ഠാനങ്ങൾ അന്നുള്ള അറബികളിലും ഉണ്ടായിരുന്നു. ആ പരിച്ഛേദനം അന്ന് തൊട്ടുള്ള മുസ്ലിങ്ങളും ചെയ്തു വരുന്നു. ആ അള്ളാഹുവിനെ തന്നെയാണ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയതും മുഹമ്മദ് നബി ആരാധിച്ചതും. ആ മുഹമ്മദ് നബി ആരാധിച്ച അള്ളാഹു കാബാലയത്തിന്റെ നാഥനായിരുന്നു. ആ കാബാലയം പുനഃസൃഷ്ടിച്ചത് എബ്രഹാമും പുത്രനായ ഇബ്രാഹിം നബിയും പുത്രനായ ഇസ്മായിൽ നബിയും കൂടിയായിരുന്നു. അപ്പോൾ ആ ദൈവത്തെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവം എബ്രഹാമിന്റെയും ഇസ്മായിലിന്റെയും ഇസാഖിന്റെയും ദൈവമായ പ്രപഞ്ചനാഥനാണ്. ആ അർത്ഥത്തിൽ ആ ദൈവം മുൻകാലത്ത് പ്രവാചകന്മാരിൽ പ്രവർത്തിച്ചതുപോലെ തന്നെ, അതായത് ഇസാഖിന്റെ വംശപരമ്പരയിൽ പ്രവർത്തിച്ചതുപോലെ ഇസ്മായിലിന്റെയും വംശത്തിലും പ്രവർത്തിച്ചു. അത് എബ്രഹാമിനെ അനുഗ്രഹിച്ചിരുന്നു, നിന്നിൽ ഒരു വലിയൊരു ജനത രൂപപ്പെടും, ആ ജനത നീ വലിയ ഭൂമിയിലെ മണൽത്തരി പോലെ അവർ വ്യാപിക്കും, നക്ഷത്രങ്ങൾ എണ്ണുന്നതിനൊക്കെ കൂടെ അവർ പെട്ടിപെരുകും. ആ ഒരു ജനതയായിക്കൊണ്ട് ഒപ്പം തന്നെ ഇസാഖിന്റെ ജനത വന്നു, അവർക്ക് ഇസ്രായേലി പാരമ്പര്യമുണ്ട്. ഇസ്മായിലിന്റെ പരമ്പര വന്നു, അവർക്ക് മുസ്ലിങ്ങൾ വന്നു. ആ മൂന്ന് സെമിറ്റിക് മതങ്ങൾ എന്ന് പറയപ്പെടുന്ന യഹൂദരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ആ എബ്രഹാമിന്റെ സന്തതികൾ എന്നറിയപ്പെടുന്നു എന്നാണ് ഉള്ളത്. ആ എബ്രഹാം ആരാധിച്ചിരുന്ന ദൈവമാരോ ആ ദൈവമാണ് അള്ളാഹു എന്ന് പറയപ്പെടുന്ന ശക്തി. ഓക്കെ പറയാം. ഇസ്മായിൽ ബ്രദർ എന്തു പറ്റി പേര് മാറ്റാൻ കാരണം? ഇല്ല, മകൻ മൊബൈൽ വാങ്ങിച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ വേണ്ടി, വേറെ ഒരു ഇതിലുള്ള. അതെ, ഞാൻ ചിന്തിച്ചത് ഈ പേര് മാറ്റിയാലും എല്ലായ്പ്പോഴും പറയുന്ന സെയിം ആശയം തന്നെ പറയുന്നത് നമ്മുടെ ഇസ്മായിൽ സൗറൻ തന്നെ ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഓക്കെ, എന്നെ ക്ഷണിച്ചിരുന്നു ആ സമയത്ത്, മോൻ മൊബൈൽ വാങ്ങിച്ചിട്ട് വന്നപ്പോ പിന്നെ ഈ നമ്പർ കണ്ടപ്പോ എന്നെ ക്ഷണിച്ചതാണ്. ഞാൻ ഇതിന് ആൻഡ്രസ് ചെയ്തിരുന്നില്ല എങ്കിലും ക്ഷണിച്ചിരുന്നു. ഓക്കെ പറഞ്ഞു. അല്ല, ഈ കേരളീയൻ എന്ന ഇതില് എന്നെ ക്ഷണിച്ചതാണ്, ഞാൻ ആൻഡ്രൈസ് ചെയ്തിരുന്നില്ല. സോറി, ശരി, മകൻ ചിലപ്പോ ചെയ്തിരിക്കും. ഓക്കെ, ഞാൻ അറിഞ്ഞില്ല. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, അതൊന്നും ഒരു വിഷയമല്ല, നമ്മള് സ്ഥിരം സംസാരിക്കുന്നവരാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ കഥ പറഞ്ഞ് ഞാൻ എന്റെ ആടുകളെ തിരിച്ചറിയുന്നു പറയുന്ന പോലെ
നമ്മളായിട്ട് ഈ മുസ്ലിം മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഏത് ഐഡിയിൽ വന്നാലും നമുക്ക് പെട്ടെന്ന് അവരെ മനസ്സിലാക്കാൻ പറ്റുന്നു. അതിപ്പോ പ്രത്യേകിച്ച് ഇസ്മായിൽ ബ്രദർ ആയതുകൊണ്ട് പെട്ടെന്ന് പ്രത്യേകിച്ച് ഇസ്മായിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ച് വരുന്നത് അതൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, സിജോ ബ്രദർ സംസാരിച്ചു. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാനാണ്. വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് താങ്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അബ്രഹാമും ഇസ്മായിലും കാബ ദേവാലയം പണിതിട്ടില്ല, അതിന് യാതൊരു തരത്തിലുള്ള ചരിത്ര തെളിവും ഇല്ല. അവിടേക്ക് അബ്രഹാം സഞ്ചരിച്ചു എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ചരിത്ര തെളിവും ഇല്ല. ഇനി ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിലാണ് മുഹമ്മദ് ജനിച്ചത് എന്നുള്ളതിന് യാതൊരു തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസും ഇല്ല. അള്ളാഹു ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം അല്ല, അത് താങ്കൾ മനസ്സിലാക്കിയിരിക്കുക. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവമല്ല അള്ളാഹു. എന്താണ്, അറബികൾ ലാത്തയുടെയും മനാത്തയുടെയും ഉസ്സയുടെയും പിതാവായിട്ട് കരുതിയിരുന്ന, അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ അല്ലുസാ ദേവിയുടെ ഭർത്താവായിട്ടൊക്കെ കണ്ടിരുന്ന ആളായിരുന്നു അള്ളാഹു. അവിടെ ഉണ്ടായിരുന്ന പല ബഹു വിഗ്രഹങ്ങളിൽ ഒരാളായിരുന്നു, ഖുറൈഷികൾ മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്ന ആളായിരുന്നു അള്ളാഹു. അവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഒരു ഒറിജിൻ കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ മൂന്ന് നാല് തരത്തിലെങ്കിലും ഒരു സോഴ്സ് ഇസ്ലാമിനുണ്ട്. അത് അറേബ്യൻ സോഴ്സ് ആണ്. ഈ ഹജ്ജൊക്കെ, ഹജ്ജ് അതിനോടനുബന്ധിച്ചു നടക്കുന്ന സഫാ മാർവ കുന്നുകൾക്കിടയിലുള്ള ഓട്ടം, പിശാചിനെ കല്ലെറിയില്, ഇതൊക്കെ സാഫിയകളുടെ കയ്യിൽ നിന്നും അറേബ്യൻ സോഴ്സുകളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ്. അപ്പോ അത് മാത്രമല്ല, ബൈബിളിലുള്ള പ്രവാചകന്മാരെ അള്ളാഹുവിനോട് പിന്നീട് ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. എസ്കറ്റോളജിക്കൽ അന്ത്യകാല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സ്വരാഷ്ട്രീയൻ ആശയങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്, യഹൂദ ആശയങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും പിതാവായിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ കരുതപ്പെട്ടിരുന്ന 360 വിഗ്രഹങ്ങളിൽ ഒന്നായിരുന്ന ആ അള്ളാഹുവിനെ പിന്നീട് എന്ത് ചെയ്തു, ബൈബിളിലെ പ്രവാചകന്മാരോട് ചേർത്ത് വെക്കുകയും ആ രീതിയിൽ അവതരിപ്പിക്കുകയുമാണ് മുഹമ്മദ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിന് അവിടെ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇസ്മായിലിന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ചരിത്രപരമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്, വസ്തുത വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. ബൈബിളിനോ ബൈബിൾ പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാർക്കോ അള്ളാഹുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല, ചരിത്രപരമായിട്ടും ഇല്ല, ദൈവശാസ്ത്രപരമായിട്ടും ഇല്ല. അല്ല, ചരിത്രപരമായിട്ട് ഞാൻ എനിക്ക് എന്തായാലും അവകാശവാദം ഇല്ല. പ്രവാചകന്മാരുടെ, ഒരു പ്രവാചകന്റെയും ജീവിതം ചരിത്രപരമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. അത് വിശ്വാസമാണ്. നാം വേദഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്ന അർത്ഥത്തിൽ അവർ വന്നിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹിസ്റ്റോറിക്കലായിട്ട് ഒരു പ്രവാചകനെയും ചരിത്രകാരന്മാർ പ്രൂവ് ചെയ്യുന്നില്ല, നമ്മുടെ ഗ്രന്ഥങ്ങളും പ്രൂവ് ചെയ്യുന്നില്ല. നാം അത് വിശ്വസിക്കുന്നു. മുസ്ലിം വിശ്വാസം അനുസരിച്ച് മതം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന സത്യമാണെന്ന് കരുതുന്നു. അതും മറ്റു പ്രവാചകന്മാരുടെ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഞാനത് മറ്റു കാര്യങ്ങൾ ഞാൻ കടന്ന് സംസാരിക്കുന്നില്ല. അത്ര പക്ഷെ അലി ബ്രദർ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കൗണ്ട് ചെയ്യാൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തില് അറബികളില് ഒരു ഇസ്മായിലി പാരമ്പര്യമുള്ള അറബികളുണ്ട്. മൂന്ന് അറബികളെ പറ്റി പരിചയപ്പെടുത്തി. അതിൽ ഒരു ഇസ്മായിലിയർ എന്ന് പറയുമ്പോൾ കൂട്ടരെ പറ്റി പറഞ്ഞു. ആ ഇസ്മായിലിയർ എബ്രഹാമിന്റെ ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നുള്ള കാര്യം പഠനവിധേയമാക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും വലിയ നിർബന്ധബുദ്ധിയുള്ള കാര്യമല്ല. വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾ ബലപ്പെടുത്തുന്നതിന് അത്തരം ചിന്തകൾ സഹായമാവും. അത്രമാത്രം അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അവരുടെ അഭിപ്രായം പറയുകയും ചെയ്യാം. അല്ല, മുഹമ്മദ് ഒരിക്കലും ഇസ്മായിൽ ഗോത്രത്തിൽ ജനിച്ചു എന്ന് പറയാനായിട്ട് പറ്റിയല്ല. മുഹമ്മദ് തന്നെ പിതാവില്ലാതെ അവിഹിത സന്തതിയായിട്ടാണ് ജനിച്ചത് എന്നാണ് ഇസ്ലാമിക ചരിത്ര രേഖകൾ കാണുന്നത്. അതെങ്ങനെ പിന്നെ, അപ്പൊ എങ്ങനെയാ നമുക്കത് പ്രൂഫ് ചെയ്യാനായിട്ട് പറ്റുന്നത്? മുഹമ്മദ് ഇസ്മായിലിനാണെന്ന് എങ്ങനെയാ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്? മുഹമ്മദിന്റെ പിതാവ് ആരാണെന്ന് പോലും അറിയില്ല. ആമിന അബ്ദുള്ള മരിച്ച് ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷമാണ് മുഹമ്മദ് ജനിക്കുന്നത്. അപ്പൊ അള്ളാ അബ്ദുല്ല അല്ലല്ലോ മുഹമ്മദിന്റെ പിതാവ്. പിന്നെ ഏത് ഗോത്രത്തിലാണ്, ആരാണ്, ഏതൊരുത്തനാണ് മുഹമ്മദിന്റെ പിതാവ് എന്ന് അറിയാത്തോളം കാലം നമുക്ക് ഇസ്മായിലിനാണ് മുഹമ്മദ് എന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് ഇസ്മായിൽ സാഹിബേ? അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതും താങ്കൾ പറഞ്ഞതും രണ്ട് വ്യത്യാസമാണ്. അബ്രഹാമിന്റെ ദൈവം എന്ന് പറഞ്ഞ അള്ളാഹു അല്ല, മനസ്സിലായേ? ആ അള്ളാഹു അല്ല ഇവിടെ പറഞ്ഞു. അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്. അറബികളുടെ അനേകം, അല്ലെങ്കിൽ 360 ദേവീദേവന്മാരിൽ
ഖുറൈശി ഗോത്രത്തിന്റെ പ്രധാന ആരാധനാ വസ്തുവായിരുന്നു ലാത്തയുടെയും മനാത്തയുടെയും ഉസ്സയും വാപ്പയായിരുന്നു ആ ഖുർആനിൽ കാണുന്ന അള്ളാഹു എന്ന് പറയുന്നത്. ആ അള്ളാഹു അല്ല അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ഒക്കെ ദൈവം എന്ന് പറയുന്നത്. നിങ്ങൾ പറയുന്ന കാര്യം വ്യത്യസ്തമാണ്, ഞാൻ പറഞ്ഞ രീതിയിലല്ല താങ്കൾ പറയുന്നത്. ഓക്കെ ഓക്കെ, താങ്കൾ ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു, മറ്റേ അബ്ദുള്ള മരണപ്പെട്ടിട്ട് 4 വർഷം കഴിഞ്ഞ ശേഷമാണ് മുഹമ്മദ് ജനിച്ചതെന്ന്. അത് ചരിത്രപരമായിട്ട് പറഞ്ഞതാണോ, അല്ലെ മുസ്ലിങ്ങളുടെ വിശ്വാസം പറയുന്നതാണോ, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് താങ്കൾ അത് പറയാൻ കാരണം? ചില ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഏത് ഇസ്ലാമിക ഗ്രന്ഥത്തിലാണ് ആ ഗ്രന്ഥം? പറഞ്ഞു തരാം. ഇതിനോട്ടുള്ള ബന്ധത്തിൽ താങ്കൾക്ക് വേണമെങ്കിൽ ഞാൻ സ്പെഷ്യൽ ആയിട്ട് താങ്കൾക്ക് മെസ്സേജ് ഇട്ട് തരാം. അല്ല, താങ്കൾ എല്ലാവരും കേൾക്കട്ടെ ആ ഗ്രന്ഥം. കേൾക്കാം കേൾക്കാം, അതെ കേൾക്കട്ടെ, അത് പിന്നെ പറയാം, ഞാൻ പറഞ്ഞു തരാം. ആ പറയൂ, എനിക്ക് അത് കേൾക്കട്ടെ. അത് എടുക്കട്ടെ, ഞാൻ അതാ ഇതൊക്കെ എടുക്കട്ടെ, എടുത്തിട്ട് പറയാം. അപ്പൊ അതിന്റെ വാക്യങ്ങൾ പറഞ്ഞോളൂ, ബാക്കിയുള്ള ആൾക്കാരെ പറയട്ടെ. ഓക്കെ, അതിനെ തുടർച്ച പറയാം. ഇപ്പോ അതേപോലെ തന്നെ ഇപ്പൊ നിലവിൽ ഇപ്പൊ നാം പറയാണ്, എന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് കേരളീയങ്ങളിലേക്ക് വരാം. അതിന് ചാക്കോ പാസ്റ്റർ എന്ന് പറയാനായിട്ട് വന്നു. ചാക്കോ പാസ്റ്റർ അല്ല, നമ്മുടെ അലിഫിലിപ്പ് സാർ അതിന്റെ തഫ്സീർ എടുക്കും സുഹൃത്തെ. അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ തഫ്സീർകാർ എഴുതി വെച്ചിരിക്കുന്നതാണ് മുഹമ്മദിന്റെ ജനനം. അത് അദ്ദേഹം എടുക്കും, എന്റെയും ഇരിപ്പുണ്ട് സാധനം, എടുത്തുതരാം. അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട. പിന്നെ താങ്കൾ ഇവിടെ പറഞ്ഞതല്ല എന്താണ്, അവിടുന്നും ഇവിടുന്നും എല്ലായിടത്തും കൂടെ ചേർത്ത് ഒരുതരം അവിയൽ പോലെ താങ്കൾ ഇവിടെ വിളമ്പുക. അതിന് നമ്മുടെ സിജോ ബ്രദറും അലിയുരിപ്പ് സാറൊക്കെ മറുപടി പറഞ്ഞു. എങ്കിലും താങ്കൾ ഈ അബ്രഹാമിന്റെ ദൈവമാണ് അള്ളാഹു, അല്ലെങ്കിൽ അബ്രഹാമിന്റെ ദൈവത്തെയാണ് മുഹമ്മദ് കൊണ്ടുവന്നെന്ന് പറഞ്ഞത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഈ അള്ളാഹു എന്ന ദൈവം, ആ പദപ്രയോഗം എങ്ങനെയാണ് ഇസ്ലാമിൽ വന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വല്ലതും അറിയാവോ? നിങ്ങൾ ഇപ്പൊ ചാടിക്കേറി ഇവിടോട്ട് വന്നാച്ചു വല്ലതൊക്കെ വിളിച്ച് പറയുന്നത്. അമാലി മൗലവിയുടെ തഫ്സീർ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം ഇങ്ങനെ, അള്ളാഹു തുടങ്ങുന്ന ഫാത്തിഹയാണല്ലോ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അള്ളാഹു എന്ന വാക്കിന്റെ മൂലധാതു ഏതാണെന്നുള്ളതിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകനും രക്ഷിതാവും യജമാനുമായ ആ ഏക മഹാശക്തിയെ കുറിക്കുന്ന ഒരു സംജ്ഞാനാമം അത്രേ അത്. അള്ളാഹു എന്ന പേർ അവനല്ലാതെ മറ്റാർക്കും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല, ഉപയോഗിക്കാവുന്നതുമല്ല. അപ്പൊ ഇവിടെ പറയുന്ന കേട്ടോ, ഈ അള്ളാഹു എന്ന വാക്ക് അതിന്റെ മൂലധാതു എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ ഏതായാലും ശരി, അള്ളാഹു ആണ് സൃഷ്ടിക്കപ്പെട്ടതെന്നാ, അള്ളാഹു ആണ് ദൈവം എന്നാ പറയുന്നത്. ഇത് സുഹൃത്തെ ഭദ്രകാളിയുടെ ഭക്തനും പറയാം. ഒരു ഭദ്രകാളി ഭക്തൻ ഇത് കൃത്യമായിട്ട്, ഭദ്രകാളിയുടെ ഉത്ഭവത്തെ സംബന്ധിച്ച്, ഭദ്രകാളിയുടെ പേരിനെ സംബന്ധിച്ച്, അതിന്റെ മൂലധാതുവിനെ സംബന്ധിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങൾ കാണാം. ഏതായിരുന്നാലും ശരി, അഖില ലോകങ്ങളുടെ സൃഷ്ടാവും നിയന്താവും പരിപാലകൻ രക്ഷിതാവുമായ മഹാശക്തിയെ കുറിക്കുന്ന നാമമാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ ഭദ്രകാളി സൃഷ്ടാവോ സുഹൃത്തെ? അപ്പൊ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും ഈ അള്ളാഹു എന്ന പദം എവിടെ നിന്ന് കയറി വന്നു ഒന്നിനെ സംബന്ധിച്ചൊരു തീർപ്പിലെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ്, അള്ളാഹുവിന്റെ ഉൽപ്പത്തിക്കും നൂറ്റാണ്ടുകൾക്കും മുമ്പ് പിതാക്കന്മാർ വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിതാക്കന്മാർ ആരാധിച്ചത് യാഹുവെ അല്ലെങ്കിൽ എലോഹിമിനെ, ഏലിനെ ആ അള്ളാഹു എന്ന് പറഞ്ഞോട്ട് വരുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കുറഞ്ഞ പക്ഷം നിങ്ങളുടെ തഫ്സീർ എങ്കിലും പഠിച്ചിട്ട് വരണം. ഓക്കെ, ഒരു ചോദ്യം ചോദിക്കാമോ? ആരാണ്? ഞാൻ മുമ്പേ സംസാരിച്ചായിരുന്നു, പക്ഷെ ഒരു ഒരു ചോദ്യം, ഇസ്മായിലിനെ പറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ. പറഞ്ഞോളൂ. ബൈബിളില് ഇസ്മായിലിനെ പറ്റി ആദ്യമായിട്ടുള്ള റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇസ്മായിലാണ് ഹാഗാർ മരുഭൂമിയിലേക്ക് ഓടി രക്ഷപ്പെട്ടു എന്നുള്ള ഒരു, അവിടെ വെച്ച് ദൈവം പരിപാലിച്ചു എന്ന ഒരു അതും ബൈബിളിൽ കാണാൻ സാധിക്കും, ഉൽപ്പത്തിയിൽ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ജോസഫിലേക്ക് വരുമ്പോൾ, യാക്കോബിന്റെ മക്കള് ജോസഫിനോടുള്ള അസൂയ നിമിത്തം ജോസഫിനെ വിൽക്കുന്നത് ഇസ്മായിലിയർക്കാണ്. അവർ ഈജിപ്തിലേക്കാണ് പോകുന്നതും. അപ്പോൾ ആ ഒരു പറയുന്ന ഈജിപ്തി, ആ പറയുന്ന ഇസ്മായിലിയർ എന്ന് പറയുന്നത് ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരയിലുള്ളവരാണോ? അപ്പോൾ ജോസഫ് തൊട്ട്, അല്ല ഇസ്മായിൽ തൊട്ട് ജോസഫ്, അല്ലെങ്കിൽ ഇസഹാക്ക് തൊട്ട് ജോസഫ് വരെ മൂന്ന് തലമുറയാണുള്ളത്. ഇസ്മായിൽ, ഇസഹാക്ക്,
യാക്കോബ് ജോസഫ് അല്ലേ. അപ്പോൾ ആ മൂന്ന് തലമുറയിൽ ഒരു വംശമായി തീരാനുള്ള ലെവലിൽ അവർ വളർന്നിരുന്നു. ഈജിപ്ത് എന്നുള്ള റെഫറൻസ് അവിടെയുണ്ട്. ഈജിപ്തിലേക്ക് എന്ന് പറയുന്ന ഹാഗാറിൻ്റെ എന്തെങ്കിലും റിലേഷൻഷിപ്പോ അങ്ങനെ വല്ലോ റിലേഷൻസോ അങ്ങനെ വല്ലോ ആയിരിക്കാം എന്നുള്ള ഒരു പോസിബിലിറ്റി അവിടെയുണ്ട്. മൂന്ന് തലമുറ കൊണ്ട് ഇവരൊരു വലിയ കച്ചവട സംഘമായി രൂപാന്തരപ്പെട്ടു, വലിയൊരു വംശമായി തീരാനുള്ള സാധ്യത. അത് തന്നെയല്ല, അത് ഗിലയാദിൽ നിന്ന് വരുന്ന ഒരു കച്ചവട സംഘമായിട്ടാണ് ഈ ഇസ്മായിലിനെ അവതരിപ്പിക്കുന്നത്. ഇത് അബ്രഹാമിന്റെ ആദ്യത്തെ മകനായ ഇസ്മായിലിന്റെ സന്തതി പരമ്പരയാണെന്ന് പറയാൻ സ്ഥാപിക്കാൻ പറ്റുമോ? അതിന്റെ ഇസ്മായില് നമ്മളിവിടെ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇസ്മായിലിന് വലിയൊരു ജാതിയായി തീരും എന്നുള്ള അനുഗ്രഹം, വാഗ്ദത്തം ഇസ്മായിലിനുണ്ട്. അങ്ങനെ ഒരു ഭൗതിക അനുഗ്രഹം ഇസ്മായിലിനുണ്ടായിരുന്നു. മൂന്ന് തലമുറ കൊണ്ട് അങ്ങനെ വലിയൊരു കച്ചവട സംഘമായി തീരും, അങ്ങനെ വലിയൊരു സംഘമായി അവർ തീർന്നോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരു അഭിപ്രായം അതിലുണ്ട്. അത് ഇസ്മായിലിന്റെ സന്തതി പരമ്പരകളാകാം, അല്ലെങ്കിൽ ഹാഗാറിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ ബന്ധമുള്ള വരുന്ന ആളുകളെ പിന്നീട് ഇസ്മായിലിന്റെ പേര് കൊണ്ട് സംബോധന ചെയ്തതാകാം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ഒരു ഒരു തീർച്ച വ്യക്തമായിട്ടും തീർത്തു പറയാത്തൊരു ഒരു കാര്യമാണത്. അങ്ങനെ ആ വിഷയം നമ്മളൊരു കുലങ്കക്ഷമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ മറ്റൊരു വിഷയം എന്നാന്ന് പറഞ്ഞാൽ, ഇസ്മായിലിന്റെ സന്തതി പരമ്പരയിൽ മുഹമ്മദ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന് യാതൊരു തരത്തിലുള്ള ചരിത്ര റഫറൻസും നമുക്ക് മുമ്പിൽ ഇല്ല എന്നുള്ളത് വസ്തുതാപരമാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ഞാൻ ആക്ച്വലി നമ്മുടെ ഇസ്മായിൽ ബ്രദറിന്റെ എനിക്കൊന്നും ഏതാണ്ട് വാദങ്ങളെല്ലാം ഏതാണ് മനപ്പാഠമാണ്. കാരണം നമ്മൾ ഈ ക്ലബ് ഹൗസിന്റെ സമയം നല്ലൊരു മനുഷ്യനാണ്, അലമ്പൊന്നുമില്ലാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മുമ്പോട്ട് വെക്കുന്ന. പക്ഷെ ഇതൊക്കെ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ പലപ്പോഴും വിശ്വാസ കണ്ണുകളിലൂടല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഒരു ഹിന്ദു സഹോദരൻ നാളെ പറയുകയാണ്, ഈ എന്താ പറയാ, ഹനുമാൻ ഇങ്ങനെ ആകാശത്തിലൂടെ പറന്നു പോയപ്പോൾ അദ്ദേഹം ചുമന്നുകൊണ്ട് പോയ മരയിൽ നിന്ന് ഒരു കഷ്ണം വീണാണ് ഈ മക്കയിൽ ഈ കറുത്ത കല്ലെന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ പറഞ്ഞ കല്ലെന്ന് ഒരാൾ വാദിച്ചാൽ അത് വെറും വിശ്വാസം മാത്രമാണ്, ചരിത്രപരമായ നിലയിൽ സ്ഥാപിക്കുവാനോ തെളിയിക്കാനോ പറ്റാത്ത കാര്യമാണ്. വേണമെങ്കിൽ ഒരു യഹൂദൻ വേണമെങ്കിൽ പറയാം, ഗോലിയാത്തിനെ എറിഞ്ഞ കല്ല്, ദാവീദ് എറിഞ്ഞ കല്ല് അവിടുന്ന് തെറ്റിയടിച്ചു പോയിട്ട് പോയി മക്കയിൽ പോയി വീണതാണ്, അതാണ് ആ ഈ കറുത്ത കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറയപ്പെടുന്ന ഒത്തിരി കാര്യമാണ്. ഇത് ഈ അല്ലാഹു അബ്രഹാമിന്റെ ദൈവം എന്ന് പറയുമ്പോഴും അതുപോലെ ദാവീദിന്റെ ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഈ അല്ലാഹുവിനെ കുറിച്ച് മുസ്ലിങ്ങളാണ് ചിന്തിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ ഒരാളുടെ ദൈവമാണെന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് വേണ്ട ഗുണവിശേഷങ്ങൾ ബൈബിൾ പരിചയപ്പെടുത്തുന്ന അബ്രഹാമിന്റെ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ ദൈവം പരിചയപ്പെടുത്തിയ ആ ഒരു ദൈവത്തെ തന്നെയാണോ മുഹമ്മദ് പരിചയപ്പെടുത്തിയത് ഒന്ന് പരിശോധിക്കണം. കാര്യം ഇത് ഒരു ക്ലബ് ഹൗസിൽ അല്പസമയം നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ ജയവും തോലും അല്ല, മറിച്ച് ഇത് നമ്മളെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണിത്. അപ്പോൾ ഈ പറയപ്പെടുന്ന അല്ലാഹു മരിച്ചതിന് ശേഷം അത് ഇസ്മായിൽ സഹോദരന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെ നിത്യതയിലേക്ക് നയിക്കാൻ കഴിവുള്ള ദൈവമായിരിക്കണം. അപ്പൊ തെറ്റായ ഒരു പ്രവാചകനെയും തെറ്റായ ദൈവത്തെയാണ് പിന്തുടർന്നെങ്കിൽ നിത്യതയെ അത് വല്ലാതെ ബാധിക്കുമെന്ന കാര്യം കൂടി മറക്കണം. അതുകൊണ്ട് തന്നെ മതത്തിന്റെ ആ പെട്ടിക്ക് പുറത്തായിട്ടൊന്ന് ചിന്തിക്കുവാനും നമ്മളൊന്ന് പരിശോധിക്കുവാനുള്ള ഒരു തീരുമാനം, നാം വിശ്വസിക്കുന്ന ദൈവം സത്യദൈവമാണോ, ഈ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും, എന്റെ ഞാൻ മരിച്ചതിന് ശേഷമായാലും എനിക്കൊരു സ്വർഗം തരുവാൻ, നിത്യത തരുവാൻ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്ന ദൈവമാണോ എന്ന് ഓരോ വ്യക്തി, അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും പരിശോധിക്കേണ്ട സമയം കൂടിയാണ്. ഓക്കെ, ചാക്കോ പാസ്റ്റർ സംസാരിച്ചു കഴിഞ്ഞു, എന്തെങ്കിലും പുതിയ ആശയങ്ങൾ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആരാണ്? ഗിബർ ബ്രദർ ആണോ? എനിക്ക് ഇസ്മായിൽ ബ്രദറിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ ഖുറാനും ഹദീസുകളും വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് കിട്ടിയത്? എന്റെ സിമ്പിൾ ചോദ്യം, കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇസ്മായിൽ ബ്രദറിനെ കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 മാസമായി ക്ലബ് ഹൗസിൽ വരുന്നു, വളരെ ശാന്തമായിട്ട് സംസാരിക്കുന്നു.
സെയിം റിപ്പീറ്റ് ആയിട്ടുള്ള സെയിം സെറ്റ് ഓഫ് ചോദ്യങ്ങളും അത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഒരു സിമ്പിൾ ചോദ്യം, കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഹിസ്റ്റോറിക്കൽ ഇതിലും പോകുന്നില്ല, കൂടുതൽ ലിറ്ററേച്ചർ ഇതിലും പോകുന്നില്ല. എന്ത് മെസ്സേജാണ് ഖുറാൻ നിങ്ങൾക്ക് തരുന്നത്? എന്ത് മനുഷ്യകുലത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? മുഹമ്മദിൻ്റെ പ്രവൃത്തി ഒരു മനുഷ്യന് ഫോളോ ചെയ്യാൻ കഴിയുമോ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എൻ്റെ വളരെ താഴ്മയായിട്ടുള്ളൊരു ചോദ്യം. അതിനകത്ത് എന്തൊക്കെ മനുഷ്യകുലത്തിന് അത് ഉപകാരപ്രദമാണ്, അത് ഫോളോ ചെയ്യാം, അത് ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഒരു 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 പാഠവുമായി തീരുന്ന എന്ത് കാര്യമുണ്ട് ഒന്ന് പറയാം പ്ലീസ്. അല്ല, ഞാൻ ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഈ പഴയ മതങ്ങളെ കുറിച്ചുള്ള പഠനത്തില് പഴയ നിയമം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവം പ്രവർത്തിച്ചിരുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചൊരു ശൈലിയാണ്. ദൈവം ആ യഹൂദ സമൂഹത്തോട് നൽകിയ കൽപ്പനകളും നിർദ്ദേശങ്ങളും അവരൊരു ദൈവിക ദൈവത്തിന്റെ ജനത അല്ലെങ്കിൽ സൈന്യങ്ങളുടെ കർത്താവ് എന്ന അർത്ഥത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ഏകദേശം അതേ ഡ്യൂട്ടി തന്നെയാണ് മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിലും നിർവഹിക്കാൻ ആവശ്യപ്പെടുന്നതും പ്രവർത്തിക്കുന്നതോടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊതുവെ സിദ്ധാന്തം എന്നുള്ള നിലയില് ദൈവം ശരിയായ സത്യദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ സത്യദൈവം തന്നെയാണ് എബ്രഹാമിന്റെ ദൈവമാണ്, ഇബ്രാഹിം നബിയുടെ ദൈവമാണ് സത്യദൈവം. അതിന് അതിന് നമുക്ക് ഇനി പരിമിതിയുണ്ട്, മറ്റുള്ള എല്ലാ ദൈവങ്ങളെ പറ്റി പഠിക്കാൻ കഴിയില്ല. അപ്പൊ എബ്രഹാമിന്റെ ദൈവമാണ് സത്യദൈവം എന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ സത്യദൈവം തന്നെയാണ് മുഹമ്മദ് നബിയില് പ്രവർത്തിച്ചത്. ആ അർത്ഥത്തിൽ ആ ബൈബിൾ പഴയ നിയമത്തിൽ യഹോവ, ഇപ്പൊ അതാണല്ലോ ഇപ്പോ ശിവപീഡിയൊക്കെ പറയുന്നുണ്ടല്ലോ യഹോവ ശരിയായ ദൈവമല്ല എന്ന് പറയുന്നത്, ആ ഇതേ അള്ളാഹുവിന്റെ പ്രവൃത്തി തന്നെയാണ് അവിടെ യഹോവ നിർവഹിക്കുന്നത്. അപ്പൊ ആ യഹോവ തന്നെയാണ് ഈ ഖുർആനിലൂടെ വരുന്ന അള്ളാഹു എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പിന്നെ ഈ തെളിവുകൾ എന്നുള്ള അർത്ഥത്തിൽ ഇപ്പൊ നമ്മള് യേശു മറിയമിന്റെ ജനനം തന്നെ ഞാൻ വിശ്വസിക്കുന്നു, പിതാവിലാണ് ജനിച്ചു എന്ന്, എന്നാൽ ഞാൻ മറ്റു കാര്യങ്ങൾ കടക്കുന്നില്ല, അത് ചൈത്ര തെളിവല്ല, അത് എന്നോട് പറഞ്ഞിരിക്കുന്നു, ദൈവം പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ചോദിക്കട്ടെ, ഇസ്മായിൽ ബ്രദർ പഴയ നിയമം പുതിയ നിയമം വായിച്ചിട്ടുണ്ട് മുഴുവനായിട്ട്? ചുമ്മാ ചെറിയ പിക്കിംഗ് അല്ല, വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഹലോ ഇസ്മായിൽ ബ്രദർ, വായിച്ചിട്ടുണ്ടോ? ഇസ്മായിൽ ബ്രദറെ കേൾക്കണമെങ്കിൽ മറുപടി കൊടുത്തോളൂ. ഇസ്മായിൽ ബ്രദർ പഴയ നിയമം വായിച്ചിട്ടുണ്ടോ പുതിയ നിയമം വായിച്ചിട്ടുണ്ടോ? ഇസ്മായിൽ ബ്രദറെ കേക്കാവോ? കേക്കാമെങ്കിൽ ഖുർആൻ മൊത്തത്തിൽ വായിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, ഞാൻ പലവട്ടം പറയുന്നു. ഓക്കെ ഓക്കെ, ഗിബർ ബ്രദറെ സംസാരിച്ചോളൂ, അദ്ദേഹം വരുമ്പോ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇത് ഇസ്ലാമിക ലോകത്തിൽ ഏത് മനുഷ്യനും ബൈബിൾ ഒരു പ്രാവശ്യം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഖുർആനോട് ഗുഡ് ബൈ പറയാന്നുള്ളതാണ്. അത് എനിക്ക് ഞാൻ പല വ്യക്തികളിൽ നിന്നും പല മുസ്ലിം സഹോദരങ്ങളിൽ നിന്നും ടെസ്റ്റിമണി കേട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഈ ക്ലബ് ഹൗസിലെന്നല്ല, പല പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി പോലും, ഇവരുടെ സ്കോളർലി ആൾക്കാർ പോലും ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കത്തില്ല. ചെറി പിക്ക് ചെയ്ത കുറച്ച് വേർഡുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇസ്മായിൽ ബ്രദറിനോടും പറയാം, കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളോടുമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറയുക, ഇസ്ലാം എന്ന് പറഞ്ഞ മൊത്തം ഒരു ഫാബ്രിക്കേറ്റഡ് റിലീജിയനൊന്നും അല്ലാതെ അതിനപ്പുറം ഒന്നും തന്നെ ഇല്ല. പക്ഷെ അതിന്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരുന്നത് ഇതൊരു വലിയൊരു മതമായി വളർന്നു എന്നുകൊണ്ടത് മാത്രമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമോ ഇതിൻ്റെ യാതൊരു വിധമായ ഞങ്ങൾക്ക് പഠിക്കാനും മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനും ഏകദേശം 30,000-ത്തിനധികം വാക്യമുള്ള പുസ്തകം ഉണ്ട്. അത് എത്ര മനസ്സ് വായിച്ചാലും എത്ര മനസ്സിലാക്കിയാലും തീരത്തില്ല. ഞാൻ ആ കാര്യത്തിൽ ഞാൻ എന്നെ തന്നെ ഒരു ശിശുവായിട്ടാണ് കാണുന്നത്. പക്ഷെ ബൈബിളിൻ്റെ ഏറ്റവും വലിയൊരു ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിലാണ് അതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞ്, അത് തന്നെ ഒരു ഇംപ്രസീവ് ഫാക്റ്റാണ്. ആ സ്നേഹം കൊണ്ടാണ് ലോകത്തിനെ ജയിക്കുന്നതും മനുഷ്യൻ്റെ മനസ്സുകളെ ജയിക്കുന്നതും എല്ലാം, അല്ലാതെ വാളുകൊണ്ടല്ല. ഇസ്ലാം എന്ന് പറഞ്ഞ മതം പ്രചരിച്ചതും വളർന്നതും വാളുകൊണ്ട് മാത്രമാണ്.
അല്ലെങ്കിൽ ഇസ്ലാം ഇന്ന് ഈ ഭൂമുഖത്ത് കാണത്തേ ഇല്ലായിരുന്നു. ഞാൻ ഇസ്മായിൽ ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി കടന്നു പോയതിൻ്റെ മെയിൻ കാരണം പുള്ളി ഇതേവരെ ബൈബിൾ വായിച്ചിട്ടില്ല, ഷിബു പീഡിക്കൽ പറയുന്ന വിട്ടിത്തരങ്ങൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അതിവിടെ വന്ന് അതിൻ്റെ അതും തലയും വാലും ഇല്ലാതെ സംസാരിക്കുന്നു. ഇതാണ് ഇസ്ലാമിക സഹോദരങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. അവർക്ക് അവരുടെ കിതാബും അറിയത്തില്ല, അവർക്ക് ബൈബിളും അറിയത്തില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ട്രാജഡി ആക്ച്വലി. താങ്ക് യു. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നമ്മുടെ അല്ല, അദ്ദേഹം പിന്നെയും അദ്ദേഹം കൂടെ കൂടെ പറഞ്ഞതാണ്. അദ്ദേഹം പോയെങ്കിൽ തന്നെ നമ്മുടെ റൂമിലുള്ള മറ്റു സുഹൃത്തുക്കളെ കേൾക്കട്ടെ, ഈ ഇബ്രാഹാമിനെ കൊണ്ടുവെക്കുകയാണ് അദ്ദേഹം. വാസ്തവത്തിൽ ഇബ്രാഹിം എന്ന് പറയുന്നതായ കഥാപാത്രം, അത് ഈ ഖുറേഷ്യ ക്ഷേത്രത്തിലെ അനവധി ബിംബങ്ങളുടെ ഒരു ബിംബമാണ് ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിനകത്തെ ബിംബത്തെ പുറത്തെടുത്താണ് മുഹമ്മദ് ഒരു നബിയാക്കുന്നത്. ഇത് കൃത്യമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തില്ല, അവരുടെ ഹദീസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. സഹീഹായ ബുഖാരി 784 പറയുന്നത് ഇങ്ങനെയാണ്. ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി മക്ക വിജയ വേളയിൽ കാബത്തിനടുത്ത് ചെന്നിട്ട് ഉള്ളിൽ കടക്കാൻ വിസമ്മതിച്ചു. അതിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. തിരുമേനിയുടെ കൽപ്പന അനുസരിച്ച് അനുജനന്മാർ അവയെല്ലാം പുറത്തേക്കെറിഞ്ഞു. അക്കൂട്ടത്തിൽ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും പ്രതിമകളും പുറത്തേക്കെടുത്തു. ആ പ്രതിമകളുടെ കൈകളിൽ പ്രശ്നം വയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അമ്പുകളും ഉണ്ടായിരുന്നു. ഇത് മുഹമ്മദ് ജനിക്കുന്നതിനും മുഹമ്മദിന്റെ ബാപ്പ ജനിക്കുന്നതിനും 10 ആണ്ടുകൾക്കും 100 ആണ്ടുകൾക്കും അവിടെ ഇരിക്കുന്ന സാധനമാണ് ഈ വിഗ്രഹമേ. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭാരതത്തിൽ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ലോകത്തെവിടെയെങ്കിലുള്ള ഒരു ക്ഷേത്രത്തിനകത്തിരിക്കുന്ന നിരവധി ബിംബങ്ങളിൽ നിന്ന് ഒരു ബിംബത്തെ എടുത്ത് ആ ബിംബത്തിന് തനതായ ശൈലിയിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ അദ്ദേഹം ഒരു നബിത്വം കൽപ്പിക്കുക ചെയ്തത്, മനസ്സിലാകുന്നുണ്ടോ? ഇത് അവരുടെ ഒരു ബിംബമായത്, ഖുറേഷി ഗോത്രങ്ങൾ ഉൾപ്പെട്ടതായ അറബികൾ നിസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരാരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ക്ഷേത്രത്തിനകത്ത് നിരവധി ബിംബങ്ങൾ ഒരു ബിംബമാണ്. ആ ക്ഷേത്രം കൊള്ളയടിച്ച് ക്ഷേത്രം തകർക്കുമ്പോൾ അതെല്ലാം പറഞ്ഞ് ദൂരേക്കെറിയുക മുഹമ്മദ്. തുടർന്നാണ് ഈ ഇബ്രാഹിമിന്റെ നബിത്വവും അദ്ദേഹത്തെ കുറിച്ചുള്ളതായ കസറത്ത് ഈ ഖുറാനകത്ത് ഏറ്റുവെക്കുന്നത്. അല്ല എങ്കിൽ ഇത് അവരുടെ ബിംബം അല്ല എങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ മറുപടി പറയേണ്ടതായ ഒരു കാര്യത്തിൽ ഇപ്പോൾ മറുപടി പറയണം. ഒന്ന്, ഈ ഇബ്രാഹിം നബി എവിടെ ജനിച്ചു, അദ്ദേഹം എവിടെ ജീവിച്ചു, അദ്ദേഹം എന്ത് പ്രവർത്തിച്ചു, അദ്ദേഹം എവിടെയാണ് മരിച്ചത്, അദ്ദേഹം എവിടെ അടക്കപ്പെട്ടു, ഇതിന് ചരിത്രപരമായ കൃത്യത നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കും. ഇല്ല എങ്കിൽ ഇത് ഖുറേഷികളുടെ ബിംബമാണ് ഇബ്രാഹിം ഇസ്മായിലും, അതിനെ കൊള്ളയടിച്ചിട്ട് മുഹമ്മദ് കെട്ടുകഥ മെനഞ്ഞ് ആ ബിംബങ്ങളുടെ പുറത്ത് വെച്ച് അതിനെ നബിയാക്കുക ചെയ്തത്, എന്തൊരു ഗതികേടം നോക്കിക്കോണം. അതുകൊണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന ഇസ്ലാമിക വീക്ഷണത്തിൽ ചിന്തിച്ചാൽ ചരിത്രപരതയില്ല, അവര് നബിമാരെ അല്ല, അവര് ഖുറേഷി ഗോത്രക്കാരുടെ അല്ലെങ്കിൽ ഖുറേഷികളുടെ ക്ഷേത്രത്തിലെ രണ്ട് വിഗ്രഹ ദൈവങ്ങളാണ് ഇബ്രാഹിം ഇസ്മായിലും. ഓക്കെ, താങ്ക് യു ചാക്കു പാസ്റ്റർ. നമ്മൾ ഈ അബ്രഹാമിന്റെ അല്ലെങ്കിൽ ഇസ്മായിലിന്റെ ഇസ്ഹാക്കിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാലപ്പഴക്കമുള്ള ഒരു വിഷയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദിന് വർഷങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നടന്നൊരു സംഭവത്തിന്റെ ചരിത്രമാണ് ഇവിടെ ചാക്കു പാസ്റ്റർ ചോദിക്കുന്നത് മുസ്ലിങ്ങളോട്. പക്ഷെ ഇവിടെ നമ്മൾ അത്രയും ദൂരെ ഒന്നും പോകണ്ട. മുഹമ്മദ് എന്ന മനുഷ്യൻ ഈ പ്രവാചക പദവിയിലേക്ക് വരുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പേ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ രക്ഷകന്റെ വരവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ ആണ് പുതിയ നിയമം. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയും സൂഡോ ഗോസ്പൽ വ്യാജ സുവിശേഷങ്ങളിൽ നിന്നും ഇൻസ്പയർ ആയിട്ട് രൂപപ്പെട്ടതായി ഈസ അൽ മസീ, മറിയമിന്റെ മകനായിരിക്കുന്ന ഈസ എന്ന ഈ കഥാപാത്രം, ഈസ എവിടെ ജനിച്ചു, ഏത് നാട്ടിൽ ജനിച്ചു, ഏത് കാലഘട്ടത്തിൽ ജനിച്ചു എന്നാദി കാര്യങ്ങളെ കുറിച്ച് അറിയാൻ പോലുമുള്ള ചരിത്രപരമായിരിക്കുന്ന രേഖകൾ നമുക്ക് ഖുറാനിൽ നിന്ന്, ബൈബിൾ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാം അവർക്ക്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ പറയും ഈസ നമ്മുടെ ഈ പറയുന്നതായ ആയൂരിന്റെ അടുത്ത് ചെറുവക്കല്ലാണ് ജനിച്ചതെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എതിരഭിപ്രായം പറയാനുണ്ടോ? കാര്യം ഖുറാന്റെ വെളിച്ചത്തിൽ പുള്ളിക്കാൻ ഏത് കാലത്ത് ജനിച്ചു എന്നും പോലും ഏത് മനുഷ്യ സമൂഹം എന്ന് പറയും. യഹൂദന്മാരെന്ന് പറയുമ്പോൾ ലോകമെമ്പാടും യഹൂദന്മാർ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ കാദിയാനികൾ അഹമ്മദിയകൾ പറയുന്ന പോലെ ഈ ഈസ അവിടെ നിന്ന് കുരിശിൽ നിന്ന് രക്ഷപ്പെട്ട് നടന്ന് യാത്ര ചെയ്ത് യഹൂദന്മാരെ തേടി കാശ്മീരിൽ വന്ന് പെണ്ണും കെട്ടി അവിടെ മരിച്ചു പോയെന്നാണ്. അപ്പം ഈ ഒരു ചരിത്രത്തിന് യാതൊരു ചരിത്രം എന്ന ഈ സാധനത്തിന് യാതൊരു വിധ സ്ഥാനവും ഇസ്ലാമിലില്ല. എന്തിനേറെ മുഹമ്മദ് എന്നൊരു മനുഷ്യൻ, മുഹമ്മദ് എന്ന മനുഷ്യന്
യഥാർത്ഥത്തിൽ ജീവിച്ചു എന്ന കാര്യത്തിൽ പോലും ചരിത്രപരമായ നിലയിൽ വിവാദങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടാകുന്ന എന്താണ്? എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം റോബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് മുഹമ്മദ് ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ പുസ്തകം എഴുതി സംവാദങ്ങൾ നടത്തിയപ്പോഴും അതിനെതിരെ ഈ മുസ്ലിം ലോകത്തിൽ നിന്ന് ഒറ്റയാളും വന്നില്ല ആ വിഷയത്തിനോടുള്ള ബന്ധത്തിൽ പ്രതികരിക്കാൻ. മറിച്ച് ആ സമയങ്ങൾ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാകുകയും ശപിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ ഏറ്റവും നമ്പർ വൺ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്ന ഡേവിഡ് വുഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് റോബർട്ട് സ്പെൻസറുമായിട്ട് മുഹമ്മദ് ചരിത്ര പുരുഷനാണ് സംവാദം ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു വരുന്നത് മുഹമ്മദ് ചരിത്ര പുരുഷനാണെന്നും പോലും സംശയിക്കാൻ ഉണ്ടായ കാരണം എന്താണ്? ഈ പറയപ്പെടുന്ന ഖുറാനിൽ പോലും മുഹമ്മദ് എന്ന മനുഷ്യനെ കുറിച്ചുള്ള യാതൊരു ചരിത്രപരമായിരിക്കുന്ന കഥകൾ നമുക്ക് കാണുവാൻ പറ്റുന്നില്ല. ഇപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് 100, 200, 1000 വർഷങ്ങൾക്ക് ശേഷം ഉള്ള പോകേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിന്റെ കണ്ടംപററി ആയിരിക്കുന്ന ആളുകൾ രചിച്ചതായിരിക്കുന്ന രേഖകൾ തന്നെ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ഓക്കെ, ഇനി മുസ്ലിങ്ങൾ വാദിക്കുകയാണ് എല്ലാ കിതാബുകളെക്കാളും മുമ്പി വന്നതായ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എല്ലാ കിതാബുകളും ഹദീസുകളും തഫ്സീറുകളും സിറകളും ഒക്കെ വരുന്നതിന് ഏറ്റവും മുമ്പിൽ വന്നതായ പുസ്തകമാണ് ഖുർആൻ. ഓക്കെ, ഖുർആൻ വെച്ചുകൊണ്ട് മുഹമ്മദ് എന്ന മനുഷ്യനെ അറിയുവാൻ പറ്റുമോ? മുഹമ്മദ് എന്ന മനുഷ്യന് എവിടെ ജനിച്ചു? ആരാണ് മുഹമ്മദിന്റെ അച്ഛൻ? മുഹമ്മദിന്റെ അമ്മ ആരാണ്? മുഹമ്മദിന് സഹോദരങ്ങൾ ഉണ്ടായിരുന്നോ? മുഹമ്മദിന്റെ ബാല്യം എങ്ങനെയായിരുന്നു? മുഹമ്മദിന്റെ വിവാഹം, തന്റെ ആദ്യത്തെ ഭാര്യ ആരായിരുന്നു? അല്ലെങ്കിൽ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ബിസിനസ് എന്തായിരുന്നു? അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തതായ അത്ഭുത പ്രവൃത്തികൾ എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പ്രവാചക പദവിയിൽ ഉണ്ടായ ശേഷം തന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന അനുഭവങ്ങൾ എന്താണ്? ഇതൊന്നും തന്നെയും ഖുറാനിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയത്തില്ല. പലപ്പോഴും ക്രൈസ്തവ സുഹൃത്തുക്കളും ചിന്തിക്കുന്നത് നമുക്ക് ബൈബിൾ, അവർക്ക് ഖുറാൻ. അങ്ങനെയല്ല സഹോദരങ്ങളെ. ഖുറാൻ കൊണ്ട് മുസ്ലിങ്ങൾക്ക് കുറെ വാക്യങ്ങൾ കിട്ടുന്നതല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും അവർക്ക് ഇല്ലെന്നുള്ളതാണ്. ഖുറാൻ കൊണ്ട് അവർക്ക് ഒരു മതം, ഇന്ന് കാണുന്ന ഇസ്ലാം മതം രൂപീകരിക്കാനും പറ്റത്തില്ല. അവരേറ്റവും സ്നേഹിക്കുന്നു ചങ്കിന്റെ ചങ്ക്, മുത്തിന്റെ മുത്തെന്നൊക്കെ പറയുന്ന മുഹമ്മദിനെ കുറിച്ച് ഒന്നും തന്നെ മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹുവിന് ലോകത്തോട് മുഹമ്മദിനെ കുറിച്ച് പറയാൻ വലുതായിട്ട് ഒന്നും ഇല്ലായിരുന്നു തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആകെ 4 പ്രാവശ്യം മുഹമ്മദ് എന്നുള്ള പേര്, 1 പ്രാവശ്യം അഹമ്മദ് എന്നുള്ള പേര്. ആ അഹമ്മദ് മുഹമ്മദ് ആണ് എന്ന നിലയിൽ ഇവര് വ്യാഖ്യാനിക്കുകയാണ്. പിന്നീട് പറയുന്ന വാക്യങ്ങളെല്ലാം തന്നെയും മുഹമ്മദിന്റെ ആണ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കേണ്ട ഗതികേട് വരികയാണ്. അപ്പൊ മുഹമ്മദിന്റെ ചരിത്രം പോലും നമുക്ക് ഖുറാനിൽ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ചാക്കോ പാസ്റ്റർ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങ് 3000, 5000 വർഷങ്ങൾക്ക് മുമ്പത്തെ ചരിത്രം നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ മുഹമ്മദിന്റെ ചരിത്രം പോലും, മുഹമ്മദിന്റെ ജീവിതം പോലും നമുക്ക് കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോൾ, മുഹമ്മദിന്റെ മരണശേഷം 200, 300 വർഷങ്ങൾക്ക് ശേഷം ആരോ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ഇരുന്നു കൊണ്ട് ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസുകളുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ മുഹമ്മദിനെ കുറിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു ചാക്കോ പാസ്റ്ററെ. നമ്മുടെ തേജ ബ്രദർ സംസാരിച്ചായിരുന്നോ? ഇല്ല ബ്രദർ. അതായത് ഈ അല്ലാഹു ഇസ്ലാമിന് മുമ്പും ശേഷവും എന്നുള്ളതാണുള്ള വിഷയം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഈ ജാഹലിയ കാലം, അതായത് ഇരണ്ട കാലം എന്ന് പറയുന്നത് ഇസ്ലാമിന് ശേഷമാണ് വന്നിരിക്കുന്നത്. കാരണം ജാഹലിയ കാലം ശരിക്കും ഇവർ പറയുന്നതനുസരിച്ച് അന്ന് സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മുഹമ്മദിന്റെ ഭാര്യയായ ഖദീജ അന്ന് ഒരു ധനികയായ സ്ത്രീയായിരുന്നു. അവർക്ക് സ്വന്തമായ ബിസിനസ്സും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും സ്ത്രീകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ 360 ദേവന്മാർ, ലാത്ത, ഉസ, മനാത്ത, അര, ദുഷാര, ഹുബാല, അല്ലാ എന്ന് തുടങ്ങിയ 360 ദേവി ദേവന്മാര് വളരെ വളരെ ഐക്യത്തോടുകൂടി തന്നെയാണ് കാബേൽ കഴിഞ്ഞത്. ഒരു രീതിയിലുള്ള ഇവര് തമ്മിൽ ഒരു യുദ്ധം ചെയ്തതായിട്ട് ഒരു രേഖയിലും പറയുന്നില്ല. ഇവര്, അതായത് ഗോത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം, ഈ ജാഹലിയ കാലം എന്ന് പറയുന്ന വിശേഷിപ്പിക്കുന്ന ഈ ഇസ്ലാമിന് മുമ്പുള്ള കാലത്ത് ഒരു യുദ്ധങ്ങളും നടന്നതായിട്ട് ഒരു രേഖയും പറയുന്നില്ല. അപ്പോൾ തികച്ചും അന്നത്തെ കാലം തന്നെയായിരുന്നു സുവർണകാലം. അതിനുശേഷം ഇസ്ലാം വന്നു. വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അള്ളാഹു എന്ന് പറഞ്ഞൊരു ദേവൻ ഒറ്റയായി. പിന്നെ അള്ളാഹുവിനെ വെച്ചുകൊണ്ട് ലോകം മുഴുവൻ അള്ളാഹുവിലേക്കാകുന്നവരെ യുദ്ധം ചെയ്യാനുള്ള ആഹ്വാനം, അതുപോലെയുള്ള കുറെ ആയത്തുകളും ഇറങ്ങി, ഇങ്ങനൊരു പുസ്തകം ഇറങ്ങി.
അത് ശരിക്കും മാനവരാശിയുടെ ഒരു വലിയ നാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊള്ള കൊലപാതകം അതുപോലെ തന്നെ പൊട്ടിത്തെറി, വേറെ ഒരു മതത്തിലും കാണാത്ത രീതിയിലുള്ള തീവ്രവാദം, അങ്ങനെയൊക്കെയുള്ള ഈ പുസ്തകത്തിൻ്റെ ബേസിൽ വരുന്ന മനുഷ്യരാശിക്ക് തന്നെ ഭയങ്കരമായ അപകടത്തിലേക്ക് നയിക്കുന്ന ഈ പുസ്തകം എന്തുകൊണ്ടും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മാനവരാശിക്ക് ഈ 21-ാം നൂറ്റാണ്ടിലും തന്നെ 6-ാം നൂറ്റാണ്ടിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ഈ പുസ്തകം ഇപ്പോഴും പിൻപറ്റി ആൾക്കാർ വളരെയധികം ഭയത്തോട് തന്നെ ജീവിക്കുന്നു. ആൾക്കാർ എത്രയോ മരിക്കുന്നു, ആൾക്കാരെ എത്രയോ കൊല്ലുന്നു. എന്തിൻ്റെ പേര്? ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ഖുറൈശി ദേവന്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നു. അതുപോലെ തന്നെ മതം മുഴുവൻ അള്ളാഹുവിനാകുന്നതുവരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം. ഈ പുസ്തകം ഏറ്റവും രസകരമായ കാര്യം, ഈ പുസ്തകം അന്ത്യം വരെ, അന്ത്യനാൾ വരെ ഉള്ളതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും അപ്പോൾ സുവർണകാലം എന്ന് പറയുന്നത് ഇസ്ലാമിന് മുമ്പുള്ള കാലമായിരുന്നു. അന്ന് സമാധാനവും ശാന്തിയും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ എബ്രഹാമിക് മതങ്ങളിലെ ഇത് നമ്മുടെ ഇത് പറഞ്ഞ എബ്രഹാമുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇവരുടെ ഇബ്രാഹിമില്ല. അതൊരു കെട്ടുകഥ മാത്രം. കാരണം ഇവര് ഇസ്മായിൽ പരമ്പരയാണെങ്കിൽ ഇസ്മായിലിന്റെ വംശാവലി എന്ന് പറയുന്ന ഒരു സാധനം ഖുറാനകത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഇബ്രാഹിം നബി എന്ന് പറയുന്ന ആ പുള്ളിയുടെ ഭാര്യയുടെ പേരെന്താണ് ഖുറാനിൽ കണ്ടെത്താൻ പറ്റിയില്ല. ഖുറാനിൽ അത് പ്രതിപാദിച്ചിട്ടില്ല. അപ്പൊ തന്നെ എവിടുന്നു കെട്ടിയ തള്ളിക്കൂട്ടിയ ഒരു സംഭവം എന്നുള്ളതല്ലാതെ ഇതിന് വ്യക്തമായ ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ വംശാവലിയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇതുപോലെ ഒന്നിനും വാലും തലയില്ലാത്ത ഒരു ഗ്രന്ഥം എന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു ബേസും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഈ പുസ്തകം തന്നെ നസ്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ മാനവരാശിക്ക് ഭയങ്കരമായ അപകടം ഉണ്ടാവും. അതുകൊണ്ട് അത് എന്തായാലും ഇസ്ലാം മുസ്ലിം സഹോദരൻ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ലോവൻ കേക്കാവോ? അബാ സിസ്റ്റർ കേക്കാവോ? കേക്കാം ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. യാ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. ഞാൻ ചില കാര്യങ്ങളെ ഒന്ന് നോട്ട് ചെയ്തിരിക്കുകയാണ്. ബറക്കഹ് ഇബ്നു ഔഫൽ എന്ന് പറഞ്ഞ ഖദീജയുടെ ബന്ധുവായിരുന്ന ഒരു ഗ്നോസ്റ്റിക് ക്രിസ്ത്യൻ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു പാഷണ്ഡതയുടെ ഒരു പുസ്തകം അതിന് മുഹമ്മദിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടുത്തെ ഉണ്ടായിരുന്ന എല്ലാ പാഷണ്ഡതകളെയും കൂട്ടി ഒരു തനിക്ക് തൻ്റെ ആശയങ്ങൾക്കും തൻ്റെ ജടികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ ഒരു മതത്തെ തന്നെ സൃഷ്ടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതില് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതാണ്, അവരോട് സഹോദരങ്ങൾ എന്താണ് ഒരു നന്മ അല്ലെങ്കിൽ ഒരു തത്വം ഇതിലുള്ളത് മനുഷ്യരാശിക്ക് കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ നന്മ എന്താന്ന് പറയുമ്പം ഉടനെ അവര് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ കാലഘട്ടത്തിലേക്ക് പോവാണ്. അപ്പോൾ അവര് സാധാരണ ഘട്ടത്തില് ആ സമയത്തുണ്ടായിരുന്ന ജാഹില്യ, അത് ഖുറേഷികളുടെ ഒരു അവിടെ മെക്കയിലും അവിടെ ഉണ്ടായിരുന്ന ആ സംസ്കാരത്തെ പോലും മറികടന്ന് എത്രയോ സെഞ്ചുറീസ് പിന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്തുള്ള പുരോഗമനം ഇന്ത്യയിൽ നിലനിൽക്കെ 100 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാളും വഷളായ ഒരു സംസ്കാരത്തിലേക്ക് പോകുന്നത് എന്ത് ലോജിക്കാണ് എന്നുള്ളത് അവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അവര് പോകുന്നത് അറ്റാക്കാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക്, സോ കോൾഡ് അവർക്ക് മനസ്സിലാവാത്ത കന്യകയിലെ ജനനം ഇങ്ങനെയുള്ള കാര്യങ്ങളെ അവര് യേശുവിന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് വരും. അപ്പൊ അതില് ക്രിസ്ത്യാനികൾക്ക് യാതൊരു രീതിയിലുള്ള സംശയങ്ങളും ഇല്ല. പിന്നെ കാണുന്നത് മുഹമ്മദ് എന്ന് പറയുന്ന ആള് പ്രവാചക പദവിയിലേക്ക് വന്നതല്ല, സ്വയം സെൽഫ് എൻത്രോണിങ് ആയിരുന്നു, അങ്ങനെയാണ് പറയേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ അതെന്റെ ഒബ്സർവേഷൻ ആണ്, ആരും ആക്കിയതായിട്ട് കാണുന്നില്ല. പിന്നെ ഇത് ഞാനിങ്ങനെ പറയുന്നതിൽ ആർക്കെങ്കിലും തോന്നുന്നു ഇത് എൻ്റെ ആശയം മാത്രമാണ്, വേറെ ആരും പറഞ്ഞതല്ല. ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ട്
ചരിത്ര പുരുഷന്മാരായ എല്ലാ വ്യക്തികളെയും ക്രിറ്റീക് എന്ന് പറയുമ്പം വിലയിരുത്തൽ അല്ലെങ്കിൽ അവരെ വിശകലനം ചെയ്യുമ്പോൾ ഒരു ഒരു വ്യക്തിനെ മാത്രം അല്ലെങ്കിൽ ചരിത്ര പുരുഷൻ അല്ലെങ്കിൽ ഒരു ധർമ്മസ്ഥാപകൻ എന്നുള്ള രീതിയിൽ ഒരാളെ എന്തുകൊണ്ട് ആരും വിശകലനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇത് തന്നെ സ്വർണത്തിന്റെ മാറ്റം അല്ലെങ്കിൽ വിലയേറിയ ഒരു വസ്തു എന്ന് പറയുന്നതിന് ഒരു തത്വശാസ്ത്രത്തിനെ വിലയിരുത്തിയാലാണ് അതിന്റെ വില ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്ന് പറയുമ്പം സ്വർണത്തിനെ തീയിലൂടെയാണ് ശുദ്ധീകരിച്ച് അതിന്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് സമ്മതിക്കാത്തിടത്തോളം അല്ലെങ്കിൽ ഇതിന് ഇത്രയും സെൻസിറ്റീവായിട്ട് കരുതുന്ന ഒരു മനോഭാവം അതിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ സംശയത്തിന് ഇടയാക്കുകയാണ് ചെയ്യുന്നത്. നമ്മള് കാണുന്ന ഒരു കാര്യം, നമ്മുടെ സഹോദരങ്ങളിൽ പലരും ഈ പാഷണ്ടത്ത് നമ്മുടെ വർക്ക് ഓഫ് ബിബിൻ നൗഫലിൽ ഉണ്ടായിരുന്ന അതേ ഒരു കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ സഹോദരങ്ങളിലും നമ്മുടെ സമുദായത്തിലും പലരിലും എന്ന് പറയുമ്പം ചെറിയ കൂട്ടായ്മകളിലല്ല എങ്കിലും അത് നിലനിൽക്കെ ഈ കാലഘട്ടത്തിലും യഹോവയും അല്ലാഹുവും ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഒരു കാഷ്വൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മാത്രമല്ല ഇതൊരു പാഷണ്ടതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം ഉള്ള ക്രിസ്ത്യാനിക്ക് ഏകദൈവം ഒന്നാം പ്രമാണം ഒരിക്കലും ഞാൻ അനുസരിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് നിലനിൽക്കെ ഒരു കൂട്ടം ആൾക്കാരെങ്കിലും ഇവര് വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ അവരെ പാപത്തിലേക്ക് നയിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. അത് വലിയൊരു പാപം തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഒരു വ്യത്യാസം അള്ളാഹുവിനും യേശുവിനും കാണുമ്പം അള്ളാഹു അല്ലെങ്കിൽ പ്രവാചകൻ എന്ന് തന്നെ കരുതിയാലും ഒരുപാട് സൂക്ഷ്മ അല്ലെങ്കിൽ വിമർശനത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവവും തന്നെ തന്നെ ഉയർത്തുന്ന ഒരു സ്വഭാവമാണ് മുഹമ്മദിൽ പ്രോഫറ്റിൽ പ്രവാചകനിൽ കാണുന്നത്. അതേസമയം ദൈവവും കർത്താവായിരിക്കെ ഫിലിപ്പ ലേഖനത്തിൽ എഴുത പോലെ തന്നെ തന്നെ മനുഷ്യർക്ക് തന്നെ തന്റെ സ്ഥാനം അല്ലെങ്കിൽ തന്റെ ദൈവത്വം അത് അതിനെ സമാനത കരുതാതെ തന്നെ തന്നെ ദാസനെ പോലെ എളിമപ്പെടുത്തുകയും അതുകൊണ്ട് ദൈവം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ നാമം എല്ലാ നാമത്തെക്കാളും ഉയർത്തുകയും ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ക്രിസ്തുവിൽ കാണുന്നത് സ്നേഹവും എളിമയും കരുണയും ഒക്കെയാണ്. സ്നേഹം തന്റെ സഹോദരന് വേണ്ടിയിട്ട് ജീവൻ തന്നെ കൊടുക്കുന്നത്, ഇത് തന്റെ സ്വന്തം കാര്യങ്ങൾ ജഡികതയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊല്ലുകയും മറ്റുള്ളവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണുന്നതും. അവിടെ സ്ത്രീകൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല, അവരെ ഒരുപാട് തുച്ഛമായിട്ട് അല്ലെങ്കിൽ അവരെ ഒരുപാട് വില കുറഞ്ഞ അല്ലെങ്കിൽ ഒരു പുരുഷനേക്കാളും ഒരു രണ്ട് സ്ത്രീകൾ ഒരു പുരുഷന് സമന എന്നുള്ള സ്ത്രീകളെ വില കുറച്ച് കാണുന്ന ഒരു പ്രവണതയും നമ്മൾ അവിടെ കാണുന്നുണ്ട്. ജീവന്റെ മൂല്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനിലുള്ള ദൈവികത അതിനെ വില വെക്കുന്ന ഒരു ഒരു തത്വശാസ്ത്രമല്ല നമ്മൾക്ക് അവിടെ കാണുന്നത്. സഹോദരങ്ങൾ ഇവിടെ നന്നായിട്ട് വിഷയത്തെ പ്രസന്റ് ചെയ്തു. എനിക്ക് നിങ്ങളുടെ സർവീസസിന് ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിൽ ഒരുപാട് പഠിക്കാൻ സാധിച്ചു. താങ്ക് യു ബ്രദേഴ്സ്. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ. പറയുന്നത് ഇബ്ൻ നൗഫലിന്റെ കാര്യം മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കാൻ മുഹമ്മദ് കൊണ്ടുവച്ച ഒരു പാത്രമാണ്. അല്ലാതെ ഇബ്ൻ നൗഫ് എന്ന് പറഞ്ഞ ഈ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 3:4 പഠിക്കുമ്പോൾ അവിടെ മോശക്ക് പ്രത്യക്ഷപ്പെട്ടത് യഹോവയായ ദൈവമാണ്. യഹോവയായ ദൈവമാണ് മോശ നേരിട്ട് വിളിക്കുകയും പ്രവാചകത്വം നൽകുകയും അത്ഭുതങ്ങൾ ചെയ്യും ഇവരെല്ലാം ചെയ്യുന്നത് യഹോവയായ ദൈവം നേരിട്ട് മാത്രം. എന്നാൽ ഇബ്ൻ നൗഫിൽ പറഞ്ഞ കാര്യവും ഇവിടെ മോശയുമായിട്ടുള്ള ബന്ധം കൂടെ നോക്കുമ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു കഥാപാത്രം തന്നെ ഇല്ല. വാസ്തവത്തില് ഇവിടെ മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കാനായിട്ട് മുഹമ്മദ് കൊണ്ടുവന്ന് അവതരിപ്പിച്ച ഒരു പാത്രം മാത്രമാണ് ഇവിടെ പറയുന്നതായ ഈ ഇബ്ൻ നൗഫൽ എന്ന് പറഞ്ഞ കാര്യം. ഇബ്ൻ നൗഫൽ സാധാരണ ഒരു വ്യക്തിയല്ല.
ഇബിൻ നൗഫൽ എന്ന് പറയുന്ന അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി ഗ്രീക്കും ഹീബ്രു ഭാഷകളെല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് ബൈബിൾ അറിയില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ ഇവിടെ ഇബിൻ നൗഫൽ എന്ന് പറഞ്ഞ മുഹമ്മദ് അവതരിപ്പിച്ചത് മുഹമ്മദിന് പ്രവാചകനായിരിക്കാനുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ അവതരിപ്പിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ അങ്ങനെ ഒരു കഥാപാത്രം അവിടെ ഇല്ല എന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത്. അത് അവിടെ പറയുന്നുണ്ട്, പക്ഷെ ഹദീസിൽ അത് പറയുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഒന്നും തന്നെ ഈ പറഞ്ഞ ഈ പുരോഹിതനില്ല. ബ്രദർ, അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ, ഇബിൻ നൗഫലിന്റെ ആ ഒരു കാര്യം? ബിക്കോസ് ഞാൻ കേട്ടത് ഇങ്ങനെയായിരുന്നു, അത് തെറ്റായിരിക്കാം. ബ്രദർ ഒന്ന് വിശദീകരിക്കാവോ? അല്ല, ഇബിൻ നൗഫലിനെ നമ്മളെ ഖദീജയാണ് വാസ്തവത്തിൽ ഇബിൻ നൗഫലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന. ഇബിൻ നൗഫല് ഖദീജയുടെ മച്ചുണ്ണനാണെന്നാ പറയുന്നത്. അദ്ദേഹം ഒരു പുരോഹിതനാണ്. അദ്ദേഹം ഹീബ്രു ഭാഷയും ഗ്രീക്ക് ഭാഷയും എല്ലാം പഠിച്ച് അതിൽ നിന്ന് അറബിയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാ പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തി മോശക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ദൂതനാണ് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് എന്ന് എങ്ങനെ അദ്ദേഹം പറയുക? ഗ്രീക്കും ഹീബ്രു ഭാഷയെല്ലാം അറിയുന്ന ഒരു വ്യക്തിക്ക് വ്യക്തമായി ബൈബിൾ അറിയാമല്ലോ. പക്ഷെ അങ്ങനെ ബൈബിൾ അറിയാവുന്ന ഈ വ്യക്തി എങ്ങനെയാണ് മോശക്ക് പ്രത്യക്ഷപ്പെട്ടത്? ഒരു ദൂതനാണല്ലോ, അല്ലല്ലോ. യഹോവയായ ദൈവം നേരിട്ടാണ് എന്നെ വിളിച്ചത്. വിളിച്ച് അത് മാത്രമല്ല, മോശ ദൈവത്തോട് പേര് ചോദിക്കുന്നു. പേര് പറഞ്ഞ് ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് പറയുന്നു. അങ്ങനെ വളരെ വ്യക്തമാക്കി കൊടുക്കുന്ന ഈ ദൈവം ഇവിടെ ഇബിൻ പറയുന്നതായ വ്യക്തി, ഇബിൻ നൗഫൽ പറയുന്നത് മോശക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു ദൂതൻ, അതുപോലെ ഒരു ദൂതനാണ് വന്നു എന്നാ പറയുന്നത്. അത് വാസ്തവത്തിൽ തെറ്റാണ്. ബൈബിളിൽ അദ്ദേഹത്തിന് ബൈബിൾ അറിയില്ല. അപ്പൊ മുഹമ്മദ് ഇവിടെ കൊണ്ടുവന്ന് മുഹമ്മദിന്റെ പ്രവാചകത്വം തെളിയിക്കാനായിട്ട് മുഹമ്മദ് കൊണ്ടുവച്ച ഒരു ഫാൾസ് ഒരു ഐഡിയ പ്രൂഫ് മാത്രമാണ് അവിടെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതെ അതെ അതെ, അങ്ങനെ തന്നെയാണ്. അതിനകത്തൊരു ചെറിയ ഭേദഗതിയും കൂടെ നമ്മൾ വരുത്തണം. അതായത് ഈ വർക്കത്തബ്നു നൗഫൽ പറയുന്നത് ഇത് മൂസാ നബിക്ക് പ്രത്യക്ഷപ്പെട്ട ചാക്കോ പാസ്റ്റർ ഒരു ബ്രേക്ക് എടുക്കോ, കേക്കുന്നില്ല. ഓക്കെ, അലി ബ്രദറെ, ഞാനൊരു കാര്യം ഇതിനോടൊപ്പം ആഡ് ചെയ്യാണ്. ഈ അഥവാ അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തന്നെ സങ്കല്പിക്കുക, അല്ല ഇനി അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് തന്നെ സങ്കല്പിക്കുക, അതിൽ അത്ഭുതം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം ഈ 21-ാം നൂറ്റാണ്ടിൽ, എന്തിനാ 2021 ഈ നവംബർ മാസവും ഡിസംബർ മാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കാനും ഇസ്ലാമിനെ പഠിക്കാനും ചരിത്രം പരിശോധിക്കാനും എന്തിനേറെ ഒരു 99 രൂപ മുടക്കിക്കഴിഞ്ഞാൽ കുത്തിയിരുന്ന് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് തന്നെ ചില ആളുകൾ വന്നിട്ട് ക്ലബ് ഹൗസിൽ പറയുന്നത് അല്ലാഹു പരിണമിച്ചിട്ടാണ് അല്ലാഹു ഉണ്ടായിരുന്നത്. അപ്പോ ഈ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും മൂപ്പനായ മണ്ടത്രം പറഞ്ഞെന്ന് പറഞ്ഞാലും അതിൽ അത്ഭുതപ്പെടാനുണ്ടോ എന്നൊരു ഒരിത്. അല്ല, അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. അതായത് പൂർണ്ണമായിട്ട് കള്ളത്തരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതല്ല ഇവിടെ പറയുന്നത്, ഈ ഇബിൻ നൗഫലിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം അറബിയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നാ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എങ്ങനെ ബൈബിൾ വായിക്കാതെ അറിയാതെ ഇത് വിവർത്തനം ചെയ്യാനായിട്ട് കഴിയും? അതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം അറബി മാത്രമല്ല ഗ്രീക്കും എബ്രായ ഭാഷയും എല്ലാം അറിയാവുന്ന ഈ നൗഫൽ എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് മോശക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു ദൂതനാണ് മുഹമ്മദിന് പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവ് അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടല്ലോ. കാരണം എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും അത് സാധാരണ ഒരു ഭാഷ കൈകാര്യം ചെയ്യാന്ന് മാത്രം വർത്തമാനം പറയുന്ന മാത്രമല്ല, അത് ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. അത് വായിച്ച് മനസ്സിലാക്കാതെ എങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്യും? അതാണ് ഞാൻ പറയുന്നത്. ആ ഒരു മിനിറ്റ്, അതെ അതിനോട് ഞാനത് കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ മുമ്പേ സംസാരിച്ചപ്പോ തന്നെ നെറ്റിന് ചെറിയ പ്രശ്നമുണ്ടായി. അതായത്
ഈ വർഗദബ്നു നൗഫൽ പറയുന്നൊരു നുണയ കല്ല് വെച്ച നുണയാണ് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ആ വാർദ്ധക്യം നിമിത്തമോ അല്ലെങ്കിൽ ആ പിന്നെ അന്ധത നിമിത്തമോ അദ്ദേഹം അന്ധനായിരുന്നു, കണ്ണിന്റെ കാഴ്ച രണ്ട് നഷ്ടപ്പെട്ടു, പിന്നെ വാർദ്ധക്യത്തിലെത്തിയിരുന്നു, നല്ല വയസ്സനായിരുന്നു. അപ്പൊ അതിന്റെ പരിമിതി കൊണ്ട് അദ്ദേഹം തട്ടിവിട്ടതായിരിക്കാം, ഓർമ്മപ്പെച്ചു കൊണ്ടതായിരിക്കാം, അല്ലായെങ്കിൽ നുണയാ പറഞ്ഞത്. കാരണം ഈ വിഷയങ്ങളെല്ലാം തന്നെ ഈ ഖദീജയും മുഹമ്മദും കൂടെ ചെന്ന് ഈ വന്യവയോധികനായ കണ്ണു കാണാൻ പാടില്ലാത്ത അദ്ദേഹത്തോട് വിവരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതായ മറുപടി ഇതാണ്, ഇത് മൂസയ്ക്ക് വെളിപ്പെട്ട സന്ദേശവാഹകനാവുന്ന ഒന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ മൂസയ്ക്ക് വെളിപ്പെട്ട ജിബ്രീലാണെന്നോ ജിബ്രീൽ മലക്കാണെന്നോ പ്രയോഗം ഈ വർഗദഫ്നു നൗഫൽ നടത്തുന്നില്ല. മൂസാനബിക്ക് മൂസയ്ക്ക് വെളിപ്പെട്ട സന്ദേശവാഹകൻ എന്നാ പറയുന്നത്. അപ്പം മൂസയ്ക്ക് അങ്ങനെ ഒരു സന്ദേശവാഹകൻ ഖുറാനിൽ എങ്ങും വെളിപ്പെടുന്നില്ല. നമ്മൾ ബൈബിളിലേക്ക് പ്രവേശിക്കണ്ട, ഖുറാനിൽ എങ്ങും വെളിപ്പെടുന്നില്ല. സൂറത്ത് അഹ്റാഫിലെ അള്ളാഹു നേരിട്ടാണ് മുഹമ്മദ് എന്നെ മൂസയോട് സംസാരിക്കുന്നത്. അപ്പൊ മൂസയ്ക്ക് എവിടെയെങ്കിലും വെച്ച് അങ്ങനെ ഒരു സന്ദേശവാഹകൻ വെളിപ്പെടുക സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അത് തന്നെ ഈ വൃദ്ധന്റെ നുണയാണെന്ന് ഉള്ളതിനകത്ത് രണ്ടു പക്ഷമില്ല. പിന്നെ ഇവര് വലിച്ചു നീട്ടി ജിബ്രീലിനെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എങ്ങും തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങും തന്നെ മുഹമ്മദിന്റെ അടുക്കൽ വന്നത് ജിബ്രീൽ മലക്കാണെന്നുള്ളതിന് ഒരു തെളിവില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച നാളുകൾക്ക് മുമ്പ് വലിയ ചർച്ച നടന്നതാണ്. ഖുറാനിൽ മൂന്നേ മൂന്ന് ആയത്തുകളിലാണ് ജിബ്രീലിന്റെ പേരുള്ളത്. ജിബ്രീൽ എന്ന് മാത്രമാണ് പറയുന്നത്. ജിബ്രീൽ മലക്കെന്നോ മലക്ക് ജിബ്രീൽ എന്ന ഒരു പരാമർശം ഖുറാനിലില്ല. ബൈബിൾ പരിശോധിച്ചാൽ ഗബ്രിയൽ മാലാഹ, ഗബ്രിയൽ ദൂതൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ദൈവസ്ഥന് നിൽക്കുന്ന ഗബ്രിയൽ ആകുന്നു എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന പോലെ ജിബ്രീൽ മലക്കെന്നോ മലക്ക് ജിബ്രീൽ എന്നോ പറയുന്നതായ ഒരു പരാമർശമില്ല. മറിച്ച് ജിബ്രീൽ എന്നാ പറയുന്നത്. ഈ ജിബ്രീൽ മലക്കാണെന്നുള്ളതിന് ഒരു തെളിവും ഖുറാനിലില്ല. ഇത് അവരോട് ചോദിച്ചാൽ അവർ തരത്തില്ല. അപ്പൊ അവിടെ തന്നെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഈ വന്യവയോധികൻ പറഞ്ഞത് നുണയാണ്. മൂസയുടെ അടുക്കൽ അങ്ങനെ ഒരു സന്ദേശവാഹകൻ വന്നിട്ടില്ല. അവിടം കൊണ്ട് തന്നെ അത് പൊളിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ അബദ്ധ പഞ്ചാംഗത്തെ എല്ലാം കൂടി ഈ ഇന്നത്തെ ആധുനിക മുസ്ലിങ്ങൾ ചുമക്കുക, അവരുടെ ഗതികേടെന്നല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. ഇപ്പോ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മുഹമ്മദ് ബിസിനസിന് പോയ കാലഘട്ടങ്ങളിൽ മോശയെ കുറിച്ചുള്ള യഹൂദന്മാരും ക്രൈസ്തവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഖുർആനിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രാവശ്യം മോശയെ കുറിച്ചാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മോശയെ ഒരു ഹീറോയായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈറാ ഗുഹയിൽ മുഹമ്മദ് പോയത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം മോശയെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു, ലക്ഷക്കണക്കിന് ജനത്തെ ഈജിപ്തിൽ നിന്ന് സിനായി വരെ നയിച്ചു കൊണ്ടിരുന്ന ഒരു മോശയെ കുറിച്ച് മുഹമ്മദിന്റെ മനസ്സിലുണ്ടായിരുന്നു. രണ്ടാമതായിട്ട് ഒരു രാജ്യം തന്നെ സ്ഥാപിച്ച മോശ, പ്രതാപിയായ ഫറവോനെ വെല്ലുവിളിച്ചുകൊണ്ട് വിജയം വരിച്ച മോശയുടെ അങ്ങനെയുള്ള ഒരു മോശ, അങ്ങനെയുള്ള ഈ മോശയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഈറാ ഗുഹയിലേക്ക് മുഹമ്മദ് പോയത് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റുകയില്ല. അപ്പൊ ആ ഒരു ചിന്താഗതി വെച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇബ്നിൽ നൗഫൂരി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ മുഹമ്മദ് കൊണ്ടുവന്നിട്ട് ഇവിടെ ക്രൈസ്തവ പുരോഹിതൻ എന്നോട് പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. മുഹമ്മദിന് മനസ്സിലുണ്ടായത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, മോശയ്ക്കുണ്ടായതിനു പോലെ തന്റെ നേതൃത്വമുള്ള ഒരു അറബ് സാമ്രാജ്യം, അതിന്റെ സ്ഥാപനത്തിന് സഹായമാകുന്ന ഒരു മതം, ഏക നേതാവ് എന്ന തന്റെ പ്രതിച്ഛായ, ഏകദൈവവാദം കൊണ്ടുവരാൻ, ഈ മൂന്ന് കാര്യങ്ങളും മുഹമ്മദിന്റെ മനസ്സിലുണ്ടായിരുന്നു ഈറാ ഗുഹയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അവിടെ വെച്ചുകൊണ്ടാണ് ഈ ചിന്താഗതിയൊക്കെ തന്നെ മുൻ ചെയ്തത്. മുഹമ്മദ് രൂപപ്പെടുത്തിയെടുത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ ഇതിവിടെ പറയുന്ന ഇബ്നു നൗഫൽ എന്ന കഥാപാത്രത്തെ മുഹമ്മദിനെ പ്രവാചകത്വം തെളിയിക്കാനായിട്ട് താനൊരു പ്രവാചകനാണ്, അത് ക്രൈസ്തവ പുരോഹിതൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കുവാൻ മുഹമ്മദ് കൊണ്ടുവന്നതായ ഒരു ഫോൾസ് ഒരു പുരോഹിതനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ഒരു വിധം വേണമെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ പറയാവുന്നതാവും. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഖുറാൻ എന്ന് പറയുന്നത് ഖുറൈഷി ദേവന്മാരുടെ ആയത്തുകളെയാണ് ഖുറാൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് അറബ് ലോകത്ത് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രന്ഥമായിരുന്നു ഈ ഖുറാൻ. അത് ഇന്റർനാഷണൽ ഒരു ഇത് പ്രസിദ്ധി കിട്ടണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും മേമ്പടികൾ ചേർത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ ചേർക്കേണ്ട വന്നു കഴിഞ്ഞപ്പോഴാണ് മൂസ നബിയെയും ഇബ്രാഹിം നബിയെയും പിന്നെ നമ്മുടെ ആരാ പറയുന്നത്
ദാവൂദ് ഇബ്രാഹിം, സുലൈമാൻ ഇങ്ങനെയുള്ള പേരുകൾ ചേർത്ത് ഇത് കൂടുതൽ ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം എന്നാ സംഭവിച്ച, ജനങ്ങളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. ഇത് രണ്ടും ശരിയാണല്ലോ, ബൈബിളിലും ഉണ്ട് മൂസാനബി, പിന്നെ ഖുറാനിലും ഉണ്ട് ഈശാനബി. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അത് ബൈബിളിൽ ഇതിനെ വിവരിക്കുന്ന എങ്ങനെയാണ്, ഒരു വയലിൽ വിത്ത് വിതയ്ക്കാൻ പോയപ്പം നല്ല വിത്ത് വിതച്ചിട്ട് വന്നു, പിന്നെ നോക്കുമ്പോൾ വളർന്നു വന്നപ്പം കളയും കൂടെ വളർന്നു വന്നു എന്ന് പറഞ്ഞ പോലെ രാത്രിയിൽ കള്ളൻ വന്ന് കള വിതച്ചിട്ട് പോയി. അപ്പോൾ അത് എന്നാ പറയുന്നത്, തിരിച്ച് പറിച്ച് കളയണോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട, പറിച്ച് കളയണ്ട, അത് കൊയ്യുന്നോടം വരെ, വിളവെടുക്കുന്നവരും വരെ കാത്തു വയ്ക്കാൻ. അപ്പം ഇന്നത് ഇത് നമ്മുടെ ഇടയിൽ ഈ രണ്ട് കാര്യങ്ങളുമുണ്ട്. ഇസ്ലാം മതം ഇങ്ങനെ വളരുന്നുണ്ട് നല്ല രീതിയിൽ, ക്രിസ്തു മതവും വളരുന്നുണ്ട്, പക്ഷെ അത് കൊയ്യുന്നോടം വരെ പറിച്ച് കളയണ്ട എന്നുള്ളൊരു ഒരു ഐഡിയ ആണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഈ ഇത്രയും കാലത്തിനിടയിൽ. കാരണം ഇത് ഇപ്പോൾ ഒന്നിച്ച് പറിച്ച് കളഞ്ഞാൽ അത് നല്ല വിളയ്ക്കും ദോഷമാകും എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് ഇത് പറിച്ചു മാറ്റാത്തത്. അപ്പോൾ ദൈവം പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണ് ഈ ദൈവം എന്തുകൊണ്ട്, ഇത്ര സർവശക്തനായ ദൈവം എന്തുകൊണ്ട് ഇത് അങ്ങോട്ട് മാറ്റിക്കളയുന്നില്ല. അങ്ങനെ മാറ്റിക്കളയാത്ത ഇതുകൊണ്ടാണ്, നല്ല വിത്തിനും ദോഷം ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് കൊയ്ത് കഴിയുമ്പം ഇവരെ ഒരു എന്നാ പറയുന്നത് വക്കോൽ കൂട്ടിയിട്ട് കത്തിക്കുന്ന പോലെ കത്തിക്കുമെന്നാണ് ആ ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ ഒരു കാര്യമാണ് നടക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ചക്കോ പാസ്റ്ററെ, നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ ഈ അള്ളാഹു വഴിപിഴപ്പിക്കുന്നവനാണ്, അതുപോലെ തന്നെ പീഡിപ്പിക്കുന്നവനാണ്, കുറച്ചുപേരെ നരകത്തിലേക്ക് വിടുന്നവനാണ്, അതുപോലെ തന്നെ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നവനാണ്, ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്തൊന്ന് സംസാരിച്ചത്. ഞാനത് തുടങ്ങി വെച്ചായിരുന്നു, ഒന്ന് സംസാരിച്ചു. ആ വിഷയത്തെ സംബന്ധിച്ച് നിരവധി ആയത്തുകള് ഉണ്ട്. അള്ളാഹു മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നു, നാം ആരെയെങ്കിലും വഴിപിഴപ്പിച്ചാൽ അവരെ നന്നാക്കുവാൻ നിനക്ക് കഴിയുകയില്ല എന്ന് പറയുന്ന ആയത്തുണ്ട്. മാത്രമല്ല അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നു എന്ന് പറയുന്ന ആയത്തുണ്ട്. അതായത് എന്താണ് ഈ പിന്നെ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാല് ഈ അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നത് പോലെ തന്നെ ഖുർആനിലെ സാത്താനും തന്ത്രം പ്രയോഗിക്കുന്നതായിട്ട് കാണാം. വിശുദ്ധ ബൈബിളിലെ സാത്താൻ അതുപോലെ തന്ത്രം പ്രയോഗിക്കുന്നതായിട്ട് കാണാം. ചുരുക്കി പറഞ്ഞാലേ നമുക്ക് ഈ അള്ളാഹുവിന്റെ ഐഡന്റിറ്റി പരിശോധിച്ചാൽ ഈ സാത്താന്റെ പ്രവർത്തനങ്ങളിലാണ് ചെന്ന് എത്തി നിൽക്കുന്നതെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തുവാനായിട്ട് കഴിയും നമുക്ക്. അപ്പൊ അതുകൊണ്ട് വഴിപിഴപ്പിക്കുന്നവൻ മാത്രമല്ല ഈ മനുഷ്യരെ എല്ലാവരെയും നരകത്തിൽ തള്ളുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നരകത്തിൽ നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്ന ആയത്തുണ്ട്. ഞാൻ ചില ആയത്തുകളിലൂടെ ഞാൻ ഉദ്ധരിക്കുക. അതായത് ഈ ഖുർആനിലെ അള്ളാഹും ഖുർആനിലെ പിശാചും ഒന്നാണെന്നുള്ളതായ നിരവധി ആയത്തുകൾ നമുക്ക് പലർക്കും അറിയാം, അത് നമ്മൾ പലപ്പോഴും ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ അത് വിട്ട് ഈ ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിശാചിന്റെ പ്രവർത്തനങ്ങളും ഈ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളും ഒന്നായിത്തീരുന്ന ചില ഹദീസ് ചില ഖുറാനിക ആയത്തുകളും ബൈബിൾ വചനങ്ങളും ഉണ്ട്. അത് ഈ സന്ദർഭത്തിൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പം ഈ വിഷയവതരണത്തിന്റെ പ്രാരംഭത്തിൽ ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു, നമ്മളത് രേഖകൾ വെച്ച് പരിശോധിച്ചു. ഇസ്ലാമിന് ശേഷം മുഹമ്മദ് സൃഷ്ടിച്ചെടുത്ത അള്ളാഹുവിന്റെ രൂപത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഈ അള്ളാഹുവിന്റെ പ്രകൃതി, മുഹമ്മദ് രംഗത്ത് കൊണ്ടുവന്ന ഈ അള്ളാഹുവിന്റെ പ്രകൃതി ബൈബിളിലൂടെ വെളിപ്പെടുന്ന സാത്താന്റെ പ്രകൃതിയായിട്ട് കൃത്യമായിട്ട് ഒക്കുന്നു. ഇതെങ്ങനെ പരസ്പരം യോജിച്ചുവെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഖുർആന്റെ വായനയിൽ കണ്ടെത്തിയതായ ആയത്തുകൾ എടുത്ത് ബൈബിൾ വാക്യങ്ങളോട് യോജിപ്പിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒന്നാമത്, അതായത് ഈ ഖുർആൻ 13:42 അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരെന്ന് പറയുന്നത് തന്ത്രശാലി. വാസ്തവത്തിൽ അത് അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം ചതിയൻ, ചതിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം അതാണ് അതിന്റെ യഥാർത്ഥ അറബി പദം. അതിനെ അവര് നിർമ്മിച്ചാണ് ഈ തന്ത്രം പ്രയോഗിച്ചത്. ചതിയുടെ മറ്റൊരു പര്യായ പദവും കൂടിയാണ് തന്ത്രം എന്നുള്ളത്. അപ്പൊ അവിടെ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് അള്ളാഹു ചതിക്കുന്നു എന്നാണ്, ചതിയൻ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. സൂറ 13:42 ഇങ്ങനെ വായിക്കുന്നു, ഫലവത്തായ തന്ത്രങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെതാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ അള്ളാഹു തന്ത്രശാലിയാണെന്ന് കൃത്യമായി പറഞ്ഞു.
ഇതേ തന്ത്രം ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിശാജ് പ്രയോഗിക്കുന്നു. രണ്ട് കൊരിന്ത്യർ 2:11 പറയുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. കണ്ടോ, രണ്ടുപേരും ഒരുമിച്ച് വന്നതാണ്. ഈ റൂമിലുള്ളതായ ക്രൈസ്തവ ഇസ്ലാം സുഹൃത്തുക്കളോട് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, എന്തുകൊണ്ട് ഇവർ രണ്ടുപേരുടെയും കൂടെ സ്വഭാവം ഏകീഭവിച്ചു വന്നു. ഇനി ഞാൻ രണ്ടാമത്, അള്ളാഹു ഇരിക്കുന്നതോ, അള്ളാഹു ഇരിക്കുന്നത് ജലപ്പരപ്പിലാണെന്ന് സൂറ 11:7 പറയുന്നു. 6 നാളുകളിലായി ആകാശഭൂമി സൃഷ്ടിച്ചത് അവനാണ്, അവന്റെ സിംഹാസനം ജലപ്പരപ്പിലായിരുന്നു. കേട്ടോ, ഇനി ബൈബിളിലൂടെ വെളിപ്പെടുന്ന സാത്താൻ ഒരു സിംഹാസനമുണ്ട്, അതായത് ബൈബിളിലൂടെ വെളിപ്പെടുന്ന പിശാചന് ഒരു സിംഹാസനമുണ്ടെന്ന് വെളിപ്പാട് ദിവസം 2:13 പറയുന്നു. ആ സിംഹാസനം വെള്ളത്തിന് മുകളിലാണെന്ന് എസക്കിയൽ പ്രവചനത്തിൽ കൃത്യമായി പറഞ്ഞു. എസക്കിയൽ പ്രവചനം 28:2 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ സമുദ്രമധ്യെ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചു. സാത്താനെ കുറിച്ചാണ് നമുക്കറിയാം, എസക്കിയേൽ പറഞ്ഞ 28-ാം അധ്യായം ലൂസിഫറിന്റെ പൂർവസ്ഥിതി, പിശാചിന്റെ പൂർവസ്ഥിതിയെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അപ്പൊ അവിടെ 28:2 പറയുകയാണ്, ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞ് നീ ദൈവഭാവം നടിച്ചു. അപ്പൊ ഖുർആനിൽ അള്ളാഹു ഇരിക്കുന്നുണ്ടോ വെള്ളത്തിന്റെ മുകളിൽ കസരപ്പുറത്ത്? ഇവിടെ സാത്താൻ ഇരിക്കുന്നുണ്ടോ വെള്ളത്തിന്റെ മുകളിലെ? അപ്പം എന്ത് കൃത്യമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്? ഇനി ഇസ്ലാമിലെ പിശാചിരിക്കുന്ന എവിടെയാന്ന് കേൾക്കണോ? ഞാൻ സമയമില്ല, ഞാൻ ഓടിച്ചു പറയുകയാണ്, നിങ്ങൾ വായിക്കുക. സുനനെ തിർമിതി 2248 ഇസ്ലാമിലെ പിശാചും ഇരിക്കുന്ന സിംഹാസനത്തിന്റെ മുകളിൽ, വെള്ളത്തിന്റെ മുകളിലെ. എങ്ങനെയുണ്ട്? ത്രിമൂർത്തികൾ വെളിപ്പെട്ടുണ്ട്, അള്ളാഹു, ഖുറാനിലെ സാത്താൻ, ബൈബിളിലെ സാത്താൻ. ഇവർ മൂന്ന് പേര് ഒരേ രീതിയിൽ വരാൻ കാരണം എന്ത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഒന്ന് ഖുറാൻ പറയുന്ന നിനക്ക് ഞാനെ ചിന്തിക്കുന്നവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട്, അള്ളാഹു മനുഷ്യ ഹൃദയങ്ങൾക്ക് മൂടിയിടുന്നു, അള്ളാഹു മനുഷ്യന്റെ ഹൃദയങ്ങളെ മൂടിയിടുന്നു, കുരുടാക്കുന്നു. ഇതാണ് സൂറ 18:57 വായിക്കുന്നത്. അവർക്ക് കാര്യം ഗ്രഹിക്കാനാവാത്ത വിധം അവരുടെ ഹൃദയങ്ങൾക്ക് നാം മൂടികൾ ഇട്ടിരിക്കുന്നു. കണ്ടോ, 2 കൊരിന്ത്യർ 4:4 സാത്താനാണ് മനുഷ്യന്റെ ഹൃദയങ്ങളെ കുരുടാക്കുന്നതെന്ന് മൂടിയിടുന്നതെന്ന് കൃത്യമായി പറയുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. കണ്ടോ, അപ്പൊ ഇവിടെ അള്ളാഹു മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് മൂടിയിടുന്നു, കുരുടാക്കുന്നു എന്ന് പറയുമ്പോൾ ബൈബിളിലൂടെ വെളിപ്പെടുന്ന സാത്താനും മനുഷ്യ ഹൃദയങ്ങളെ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കത്തക്ക വിധത്തിൽ മനുഷ്യന്റെ ഹൃദയങ്ങളെ മൂടിയിടുന്നു. ഇനി അടുത്തത്, അള്ളാഹു, മുമ്പേ ജിജോ ബ്രദർ പറഞ്ഞ പോലെ തന്നെ അള്ളാഹു മനുഷ്യനെ കൊണ്ട് നരകം നിറയ്ക്കുന്നു എന്ന് സൂറ 32:13 പറയുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ജിന്നുകളാലും മനുഷ്യരാലും ഞാൻ നരകത്തെ നിറയ്ക്കുമെന്ന പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. അപ്പൊ അള്ളാഹു നേരത്തെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ മനുഷ്യനെ കൊണ്ട് നരകം നിറയ്ക്കുമെന്ന്. ഇത് സൂറത്ത് മറിയ 71 പറയുന്നുണ്ട്, നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കുകയില്ല, അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട വിധിയാണെന്ന് പറയുന്നുണ്ട്. പുതിയ വിവർത്തകര് നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിന്റെ അടുക്കെത്താതിരിക്കത്തില്ല എന്നാക്കി കളഞ്ഞു. അകത്തു പോകുന്നത് അവർ പുറത്ത് വക്കിന് കൊണ്ടുവച്ചു, ഇത് അവരുടെ തന്ത്രമാണ്, മനസ്സിലാകുന്നു. വിശ്വാസികളെ, മതവിശ്വാസികളെ പിടിച്ചു നിർത്താനായിട്ട് അവരെ തിരുത്തി കളഞ്ഞു. സൂറ 19:71 പഴയ വിവർത്തനങ്ങളിലും അറബിയിലും രേഖപ്പെടുത്തിയിരിക്കുന്ന നരകത്തിൽ ആക്കുവന്ന, എന്നാൽ പുതിയ ഭാഷയാതാക്കള് നരകത്തിന്റെ അടുക്ക എന്നാക്കി, കാരണം മതവിശ്വാസികളെ പിടിച്ചു നിർത്തട്ടെ. അപ്പൊ ബൈബിൾ പറയുന്ന എന്താണ്? 25:41 പറയുന്നത് പിശാചും അവന്റെ ദൂതന്മാരുമാണ് മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടു അവിടെ കൃത്യമായി പറയുന്നു. ഇനിയും അവസാനമായിട്ട്, അള്ളാഹു ഫോഷ്ക് പറയിപ്പിക്കുന്നു. അതാണ് സൂറത്ത് മറിയ 26 മറിയമനെ കൊണ്ട് ഫോഷ്ക് പറയിപ്പിക്കുന്നത് കാണാം നമുക്ക് അവിടെ. അവിടെ എന്താണ്? വൃക്ഷഫലം തിന്നിട്ട്, അതായത് ഈത്തപ്പന മരം പിടിച്ചെന്ന് കുലുക്ക് ഗർഭിണിയായ സ്ത്രീയോട് പറയുകയാണ്, എന്നൊരു പഴം നിനക്ക് ലഭിക്കും, നീ അത് തിന്നുകയും കുടിക്കുകയും ചെയ്തതിനു ശേഷം നീ ഇനി ആരെങ്കിലും കണ്ടാ പറയണ ഞാൻ അള്ളാഹുവിനോട് നോമ്പെടുക്കും, നുണ പറയിപ്പിക്കുകയാണ് മറിയമനെ കൊണ്ട് അള്ളാഹു. ഇത് തന്നെ യോഹനൻ 8:44 വായിക്കുന്നതാണ്, പിശാച് ഫോഷ്ക് പറയുന്നവനും അവന്റെ അപ്പനുമാകുന്നു. ഇനി അടുത്തത്, അള്ളാഹു മനുഷ്യരെ വഴിപിഴപ്പിക്കും. നമ്മുടെ ജിജോ ബ്രദർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അത് സൂറത്ത് നസാഹ് 4:143 വായിക്കുന്നത് ഇങ്ങനെയാണ്, വല്ലവനെയും അള്ളാഹു വഴിപിഴപ്പിച്ചാൽ അവന് പിന്നെ ഒരു നേർമാർഗവും നീ കണ്ടെത്തുകയില്ല. വെളിപ്പാട് 12:9 ഭൂതലത്തെ മുഴുവനും പിഴപ്പിച്ചത് പിശാചാണെന്ന് പറയുന്നു. വെളിപ്പാട് 12:9 വായിക്കും. അവസാനമായി, അള്ളാഹു മനുഷ്യരുടെ കഴുത്തിന് മീതെ വെട്ടി മനുഷ്യരെ കൊല്ലുന്നു. അതാണ് സൂറ 8:12, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, സത്യനിഷേധികളുടെ കഴുത്തുകൾക്ക് മീതെ വെട്ടുക, അവരുടെ എല്ലാ വിരലുകളും വെട്ടുമാറ്റുക. യോഹനാൻ 10:10 വായിക്കുന്നത് ഇങ്ങനെയാണ്, അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ പിശാച് വരുന്നില്ല. ഇങ്ങനെ പ്രിയമുള്ളവരെ,
നിരവധി കാര്യങ്ങൾ സാത്താനോട് യോജിക്കുന്ന പൈശാചിക ശക്തിയോട് യോജിക്കുന്ന അള്ളാഹുവിന്റെ ഗുണങ്ങൾ എനിക്കിനിയും ഈ രാത്രി നിരവധി പറയാനോട് ഞാനിവിടെ നിർത്തുകയാണ്. എന്തുകൊണ്ടും സാത്താനുമായിട്ടാണ് ഈ അള്ളാഹു യോജിപ്പെന്നും ഇത് ദൈവികതയുടെയോ മനുഷ്യന്റെയോ ഏതെങ്കിലും ഒരു മാനവികതയുടെ ഒരു മൂല്യത്തിന്റെ അംശം പോലും അള്ളാഹുവിനോ മുഹമ്മദിന് ഇല്ല എന്നും ഇത് സാത്താന്യ തൃത്വത്തിന്റെ ഒരു പ്രതീകമാണെന്നും സാത്താന്യമാണ് ഈ പ്രവണതയെന്നും കൃത്യമായി ഗ്രന്ഥങ്ങൾ തെളിയിച്ചിരിക്കെ ഇതിനകത്തിനി അള്ളിപ്പിടിച്ചു നിൽക്കാതെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളിത് വിട്ട് പുറത്തു വരിക. ജീവന്റെ ജീവനായ ജീവൻ നൽകുന്ന ആയിരങ്ങളെ പതിനായിരങ്ങളെ അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന യേശുക്രിസ്തുവിലേക്ക് വരിക, നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാം. ഈ രാത്രി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ അനിൽക്കുട്ടിത്തോട്ടം സാറ് വന്നിട്ടുണ്ട്. നമ്മൾ അള്ളാഹു ഇസ്ലാമിന് മുൻപും ശേഷവും എന്നുള്ള വിഷയം വളരെ നന്നായി ഇവിടെ കവർ ചെയ്ത് പല പല വിഷയങ്ങളും നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു. ടൈറ്റിലിനോടനുബന്ധിച്ച് അനിൽ സാറ് സംസാരിച്ചാലും ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു, ഇസ്ലാമിൻ്റെ അള്ളാഹു ആരാണ് കൂടുതൽ മെച്ചം, എങ്ങനെ നമുക്കൊരു താരതമ്യം നടത്താം, എന്താണ് ശരിക്കും അള്ളാഹുവിന്റെ അസ്തിത്വം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അനിൽ സാർ ഒന്ന് പറഞ്ഞു. ഓക്കെ. പലപ്പോഴും നമ്മള് തെറ്റിദ്ധരിക്കുന്ന ഒരു പേരാണ് ഈ അള്ളാഹുവും പ്രപഞ്ചനാഥനായ ദൈവവും ഒരാളാണ് എന്ന്. ക്രൈസ്തവർക്ക് മുമ്പ് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യകാല ക്രൈസ്തവ പ്രഭാഷണങ്ങളിൽ അറബി സ്പീക്കിംഗ് പീപ്പിൾസിനോട് അള്ളാഹു എന്ന് നമ്മളും പറയാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അള്ളാഹു ആരെയെന്ന് കൃത്യം ചരിത്രത്തിലൂന്നിയ പഠനം നടത്തി. അത് അള്ളാഹുവിനെ മാത്രമല്ല, ഖുർആൻ കഥാപാത്രങ്ങളെ ഒക്കെ പഠിച്ചപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ അറബി ഗോത്രവർഗ ജീവിത വ്യവസ്ഥയുമായി അടുത്ത് ബന്ധമുണ്ട് എന്ന പിടികിട്ടി. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം ഈന്തപ്പന ഉരുക്കുക ഇതൊക്കെ അറബികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇസ്രയേൽ ഈന്തപ്പന ഒക്കെ ഉണ്ട്, പക്ഷേ അതത്ര സാർവത്രികമായ ഒരു കാര്യമല്ല. ഈന്തപ്പന ഉരുക്കുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഒരു സ്ത്രീക്ക് പറ്റത്തില്ല, ഗർഭിണിയായ സ്ത്രീക്ക് അത്രയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്കെല്ലാം ഈ അറേബ്യൻ ജോഗ്രഫിയാണ് പലപ്പോഴും ഈ ഖുറാനിൽ കാണുന്നത്. എന്നാൽ ഈ അള്ളാഹു എന്നത് ഖുറാന് മുമ്പുണ്ട് അല്ലെങ്കിൽ മുഹമ്മദിന് മുമ്പുണ്ട്. പക്ഷെ മുഹമ്മദ് ആണ് അള്ളാഹുവിന് ഈ പ്രപഞ്ചേശ്വരൻ എന്ന ഒരു നാമം ചാർത്തി കൊടുക്കുന്നത്. അതിനുമുമ്പ് അള്ളാഹു പ്രപഞ്ചനാഥനൊന്നും അല്ല, അങ്ങനൊന്നും ആർക്കും അറിയില്ല, കെട്ടുകഥകളാണ് അതെല്ലാം. ഈ അള്ളാഹു എന്ന പദം വാസ്തവത്തിൽ അൽ ഇലാഹ് ദ ഗോഡ് എന്ന അർത്ഥമുള്ളൂ, അതൊരു ദൈവത്തിന്റെ പേരല്ല. ദ ഗോഡ് അൽ ഇലാഹ്, ഈ അൽ ഇലാഹ് മറ്റേ മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു എന്നാണ്. അതും ഈ ജിന്നുകളുമായി ഇണചേർന്നാണ് ഈ പെൺമക്കൾ ജനിക്കുന്നത്. അങ്ങനെ ഉള്ള കഥകളുണ്ട് അവിടെ, അറബികൾക്കിടയിൽ കഥകളുണ്ട്. ഈ അള്ളാഹു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അള്ളാഹുവിനെ പേരോട് ചേർത്ത് അസവജല്ല, അതുപോലെ ജല്ല ജലാലുഹു തുടങ്ങിയ വിശേഷം ചേർക്കാറുണ്ട്. അലിഫ് ലാം ലാം ഹ എന്നീ അക്ഷരങ്ങളാണ് അള്ളാഹു എന്നെഴുതാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്നത്. ഇത് അക്ഷരഗണിത സിദ്ധാന്തമുണ്ട്, അബ്ജദ് എന്നറിയപ്പെടുന്ന അറബി അക്ഷരഗണിത സിദ്ധാന്തം. ആ സിദ്ധാന്ത പ്രകാരം അള്ളാഹു എന്ന പേര് ആദമിൻ്റെയും ഹൗവയുടെയും സന്തതി പരമ്പരായകളായ മനുഷ്യരാശി ഒന്നടങ്ക ഉൾക്കൊള്ളുന്നു എന്ന് അറബി ഇവർ വ്യാഖ്യാനിക്കാറുണ്ട്, മുസ്ലിങ്ങൾ വ്യാഖ്യാനിക്കാറുണ്ട്. ഇതിനൊന്നും ഒരു നിലനിൽപ്പുള്ള കാര്യമില്ല. ഈ കൂടാതെ തന്നെ അള്ളാഹുവിന് ഇസ്ലാമിക രീതി അനുസരിച്ച് പഠനം അനുസരിച്ച് 99 അപരനാമങ്ങളുണ്ട്. 99 നാമങ്ങൾ, ആ നാമങ്ങളുടെ അർത്ഥമൊക്കെ രസകരമാണ്. അർ റഹ്മാൻ പരമകാരുണ്യൻ, അർ റഹീം കരുണാനിധി, അൽ മുഹൈമീൻ സംരക്ഷകൻ, അൽ അസീസ് പ്രതാപവാൻ. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവുമായ അർത്ഥങ്ങളുണ്ടെന്നുള്ളതാണ്. അൽ മുയീസ് പ്രതാപം നൽകുന്നവൻ, അതിൽ തമാശ തോന്നുന്നതുകൊണ്ടാണ് അൽ മുതിൽ നിന്ദിക്കുന്നവൻ എന്നർത്ഥം, നിന്ദിക്കുന്നവൻ. അപ്പോൾ ഇങ്ങനെ നിന്ദിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്, നേരെ വിപരീത അർത്ഥമുണ്ട്. മഹത്വമുടയവൻ അൽ കബീർ എന്നർത്ഥമുണ്ട്.
എണ്ണിത്തിട്ടപ്പെടുത്തുന്നവൻ അൽ മുഹസി, പിന്നെ അനന്തരം എടുക്കുന്നവൻ, അതായത് പ്രാണനെ എടുക്കുന്നു എന്ന അർത്ഥത്തിൽ അൽ വാരീസ്, 99 പേരാണ്. അപ്പോ ഈ അള്ളാഹു എന്ന ആള് അതുവരെ ജീവിച്ചിരുന്ന, അള്ളാഹുവിന്റെ ചരിത്രം പരിശോധിച്ചാൽ കുറൈശികളുടെ ഒരു ദേവൻ മാത്രമാണ് അള്ളാഹു. കുറൈശികൾക്ക് വരുന്ന ദേവന്മാരുണ്ട്, അതിൽ കുലദേവന്റെ പേരാണ് അള്ളാഹു. മുഹമ്മദ് അദ്ദേഹത്തിന്റെ ആരംഭഘട്ടത്തിൽ പഠിപ്പിച്ചു വന്നത് ഈ കുലദേവനും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാബയിലെ ശിലയും അതുമായി ബന്ധപ്പെട്ട പൂജകളും അതിനുമായി ബന്ധപ്പെട്ട ആചാര ദുരാചാരങ്ങളും നഗ്നരായി നടത്തുന്ന പ്രദക്ഷിണം അടക്കമുള്ള എല്ലാ ഏർപ്പാടുകളും നിലനിർത്തിയിട്ട് ബാക്കി മുഴുവൻ ആചാരങ്ങളെയാണ് മുഹമ്മദ് മാറ്റുന്നത്. മാത്രമല്ല, വളരെ മാന്യമായി ജീവിച്ചു പോന്ന ഒരു അറേബ്യൻ ജനതയെ ഇരുട്ടിന്റെ കാരാഗ്രഹത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു മുഹമ്മദ് വന്നോടുകൂടി. അങ്ങനെ രക്തച്ചൊരിച്ചിലുകൾ കൊണ്ടാണ് അള്ളാഹുവിനെ സ്ഥാപിച്ചെടുക്കാൻ തന്നെ ശ്രമിക്കുന്നത്. ഇനി അടുത്തത്, അള്ളാഹുവിന് മൂന്ന് പെൺമക്കള്, അതറിയാമല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാത്ത, അൽ മനാത്ത, അൽ ഉസ. ഇതില് ഈ ഉസ ഒരു ദുർദേവതയാണ്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഈ അള്ളാഹുവിനേക്കാൾ വലിയ ആളായിട്ട് ലാത്തയെ പറയുന്ന ഇടങ്ങളുണ്ട്. അപ്പൊ ലാത്തയാണെങ്കിലും ഉസയാണെങ്കിലും മനാത്തയാണെങ്കിലും അവർ സ്ത്രീരൂപങ്ങളായി ചിലയിടത്തും പുല്ലിംഗ ശബ്ദത്തിൽ ചിലയിടത്തും ഒക്കെ രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഇവരാരാധിച്ചിരുന്ന 360 ദേവാസങ്കല്പങ്ങളിൽ ഒന്ന് മാത്രമാണ് അള്ളാഹു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾ തന്നെ അടുത്ത കാലത്ത് ക്രിസ്ത്യൻ പ്രഭാഷകരിലൂടെയാണ് മനസ്സിലാക്കി തുടങ്ങിയത്. അപ്പോൾ വലിയൊരു സത്യം, ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രപരതയിൽ ഊന്നി നിന്നുള്ള വിശകലനങ്ങൾ ക്രൈസ്തവരാണ് കൂടുതൽ പൊതുസമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവരാരും ഇതിന്റെ ചരിത്രം പറയാൻ തയ്യാറില്ല. ആ ചരിത്ര വസ്തുത ഞങ്ങളാണ് വെളിവാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വലിയ കോമഡി, ഈ മുഹമ്മദിന് ശേഷമുള്ളൊരു അള്ളാഹു ഉണ്ട്, വാസ്തവത്തിൽ പ്രപഞ്ചനാഥൻ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്തുവാ, മാണിക്ക കൊട്ടാരത്തിലെ ചക്രവർത്തി എന്ന് മുഹമ്മദിനെ വിളിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേര് അതിലൊക്കെ താഴെയാണ്. ഇനി ഒരു കാര്യം അറിയേണ്ടത്, ഇവർ ഈ വാഴ്ത്തി പുകഴ്ത്തുന്ന ഏതെങ്കിലും കാര്യം ഖുറാനിൽ നിന്ന് കാണിച്ചു തരാം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഖുറാൻ ദൈവമാണെന്ന് പറയുന്ന ഒരു ഭാഗം കാണിച്ചു തരാം. ഞങ്ങൾ നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, ഈ അള്ളാഹുവിന് എന്താണ് ജോലി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൗത്യം, ഉത്തരവാദിത്വം എന്താണ്? ഖുറാൻ മുഴുവൻ എടുക്കുക, എന്ത് ഉത്തരവാദിത്വമാണ് അള്ളാഹു ചെയ്യുന്നത്? പ്രപഞ്ച നിയന്ത്രണമാണോ? അല്ലെങ്കിൽ നമ്മൾ ഖുറാനിൽ കാണുന്നത് മുഹമ്മദിന്റെ കാലിബറിനൊക്കെ വളരെ വളരെ താഴെ മുഹമ്മദുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഭൗതികമായ ജഡീകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു റൂം ബോയിയുടെ, അല്ലെങ്കിൽ അതെടുത്തോണ്ട് വാ, ഇതെടുത്തോണ്ട് വാ, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുഹമ്മദിന് ഒരു ഇടനിലക്കാരനായി ഭവിക്കുന്ന ഒരു സർവീസ് ബോയ്ക്ക് അപ്പുറത്തേക്ക് അള്ളാഹു എന്തെങ്കിലും പ്രവർത്തിക്കുന്നതായി കാണുന്നില്ല. ഒന്നുകൂടി വ്യക്തമാക്കിയാല് ഈ മുഹമ്മദിന്റെ കുടുംബ വിഷയങ്ങൾ, അതിൽ അള്ളാഹു അത് സമയത്തിന് അള്ളാഹു ഇടപെടുന്നത് തന്നെ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. എക്സാമ്പിൾ സഫ്വാന്റെ ആ വിഷയം തന്നെ എടുക്കാം. സഫ്വാന്റെ വിഷയം എന്താ, മറ്റേ ആയിഷയായി ബന്ധപ്പെട്ട് ആയിഷ ഒക്കെ യുദ്ധത്തിൽ മടങ്ങി വരുന്ന വഴിക്ക് ആയിഷ മിസ്സാകുന്നു. ആയിഷയുടെ കൂടെ നിന്ന്, അത് ഇവരുടെ കൂടെ നിന്ന് ആയിഷയെ കാണാനില്ലാതാകുന്നു, മിസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അവിടെ ആയിഷ പുറത്തേക്കും കണ്ട് പോകുന്നു. വിസർജ്യ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ആയിഷയുടെ മാല കാണാതെ പോകുന്നു. ആ മാല തേടി ആയിഷ പോയിട്ട് വരുമ്പോഴേക്ക് ഈ ഒട്ടകപ്പടയെല്ലാം വിട്ടുപോകുന്നു. അപ്പോൾ ആയിഷ ഒറ്റപ്പെട്ടു പോയി. അവരാ വഴിയരിയിലിരിക്കുന്നു. പിന്നാലെ വരുന്ന സഫ്വാൻ അവരെ ഒട്ടകത്തിൽ കയറ്റിക്കൊണ്ട് വരുന്നു. ഇത് ജാരശങ്ക മുഹമ്മദിനുണ്ടാവുന്നു. മുഹമ്മദ് ഒരു വലിയ സൂക്ഷ്മദർശിയും അദ്ദേഹം തന്നെ ജ്ഞാനിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളാണ്. ദീർഘജ്ഞാനിയായ ആള് തന്നെയാണ്, അന്ത്യപ്രവാചകനാണെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 1.5 മാസത്തോളം ഭാര്യയെ ജാരശങ്ക കൊണ്ട് അദ്ദേഹം ബഹിഷ്കരിക്കുന്നു. എന്നിട്ട് അതിഭീകര അന്തരീക്ഷ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായി മുഹമ്മദ് പറഞ്ഞ കഥകളൊക്കെ വിശ്വസിച്ച അബൂബക്കർ പറയാണ്, അറേബ്യൻ ഭൂഖണ്ഡത്തിൽ എൻ്റെ വീട് പോലെ അവഹേളിക്കപ്പെട്ട ഒരു വീടുണ്ടോ, അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു. ഇവർക്ക് പനി പിടിക്കുന്നു, ഒട്ടേറെ പ്രശ്നങ്ങൾ. അപ്പോൾ അവസാനം അതുവരെ ഉണ്ടായിരുന്ന പ്രമാണം, സാക്ഷികളുടെ അംഗസംഖ്യ എല്ലാം തിരുത്തി അള്ളാഹു പെട്ടെന്ന് ഒറ്റ തിരിമറി നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ ഈ അള്ളാഹുവിന് അന്ന് തന്നെ മുഹമ്മദിനോട് പറയാം, പ്രശ്നമൊന്നുമില്ല, ആയത്തേതായാലും ഇഷ്ടം പോലെ അന്നേരം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ആയത്ത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് കൊടുക്കുന്ന താമസമേ ഉള്ളൂ, ഈ പ്രശ്നം തീരും. ഈ പാവം പെണ്ണിനെ അവരങ്ങനെ ചെയ്തില്ലായെങ്കിൽ അവരുടെ പേരിൽ ജാരശങ്ക ഉണ്ടാക്കിയിട്ട് അത് സമയത്തിന് എത്തിച്ചു കൊടുക്കാതെ
മാസങ്ങൾ അതിനായിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് ഇന്നും ഇസ്ലാമിക ചരിത്രത്തിൽ ഇതൊരു പുഴുക്കുത്തായി നിൽക്കുന്നു ഈ ഒരു പ്രശ്നം. അപ്പോൾ ഇങ്ങനെ സമയത്തിനൊരു ഹെൽപ്പ് പോലും അള്ളാഹു ചെയ്യുന്നില്ല. മറ്റൊന്ന്, ഈ മുഹമ്മദിന്റെ തോളിലാണ് അള്ളാഹു നീക്കുന്നത്. കാരണം എന്താ, നമുക്കറിയാം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അള്ളാഹു അല്ലാതെ മറ്റാരില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാകുന്നു. ഇത് പറഞ്ഞില്ലുള്ള കുഴപ്പം എന്താ, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ അള്ളാഹു നിലനിൽപ്പില്ലേ? നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരവില്ല. കാരണം തത്വത്തിൽ മുഹമ്മദിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ പറയാം എന്ന് ചിന്തിച്ചാൽ അതിന് വാല്യൂല്ല. കാരണം മുഹമ്മദിന്റെ കാര്യം പറഞ്ഞേ പറ്റൂ. അപ്പൊ മുഹമ്മദിന്റെ കെയർ ഓഫില് വേണം അള്ളാഹുവിന് നിൽക്കാൻ. അപ്പൊ മുഹമ്മദ് എന്ന ആള് ചവിട്ടി, അള്ളാഹു എന്ന ആള് ചവിട്ടി നിൽക്കുന്ന മുഹമ്മദിന്റെ തോളില്ല. മുഹമ്മദ് മാറിയാൽ പ്രവാചക അല്ല അള്ളാഹുവിന് നിലനിൽപ്പില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകൾ കാണാം. പിന്നെ കാണുന്നത് ഈ മുഹമ്മദിന്റെ കുടുംബ വിഷയമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ കോപ്റ്റിക് മേരി, മറ്റേ മാരിയത്ത്. മാരിയത്തിനെ അഫ്സയുടെ വീട്ടിൽ വെച്ച് അദ്ദേഹം അവരോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അഫ്സയ്ക്ക് ദഹിക്കാതെ വരുന്നു, അഫ്സ ശുഹിതയാകുന്നു. ഒടുവിൽ ഇത് ആയിഷ അറിയരുതെന്ന് അഫ്സ വിലക്കുന്നു. അപ്പോൾ മാരിയത്തിന് ഇനി പ്രാപിക്കില്ലെന്ന് ഈ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്യുന്നു. അള്ളാഹു പെട്ടെന്ന് നയം മാറ്റിയിട്ട് പറയുന്നു, അങ്ങനെയല്ല, നീ നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന വിശേഷപ്പെട്ട വിഭവങ്ങൾ നീ ഇവരെയൊന്ന് ഓർത്ത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം മാരിയത്ത് നിന്റെ വിശിഷ്ട പത്നിമാരിൽ, സ്വർഗീയ പത്നിമാരിൽ ഒരാളാണ്. മാരിയത്തിനോട് വീണ്ടും പഴയ ബന്ധം ആകാം. ചുരുക്കത്തില് ഈ നബി പറയുന്ന ഒന്നും തെറ്റിക്കല്ല, നബിചര്യ കൃത്യമാണ് എന്നൊക്കെ ഒരിടത്ത് പറയും. അപ്പുറത്ത് അള്ളാഹു ഇടപെടുന്ന ചില സ്ഥലങ്ങളുണ്ട്, അതിലെല്ലാം നമുക്ക് ദുരൂഹത വർദ്ധിക്കുന്നു. ലോകത്തൊരു മതഗ്രന്ഥത്തിലും അതിലെ പ്രവാചകന് വേണ്ടി ഇതുപോലെ അയാളുടെ കുടുംബജീവിതവും അയാൾക്ക് സ്ത്രീകളെ സപ്ലൈ ചെയ്യുന്നതിലും അടിമ സ്ത്രീകളെ കൊടുക്കുന്നതിലും ഇത്രയും ധൃതി കാണിച്ചിട്ടില്ല മറ്റൊരു ദേവവും. അത് ആയിഷ തന്നെ പറയുന്നുണ്ട്. ആ ബുഖാരി 1716 അവിടെ പറയുന്ന എന്താണ്, അങ്ങയുടെ നാഥൻ അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതിൽ, അതായത് സ്ത്രീകളെ അങ്ങേക്ക് ഇഷ്ടം പോലെ സപ്ലൈ ചെയ്യുന്നതിൽ ധൃതി കാണിക്കുന്നു. അപ്പോൾ മുഹമ്മദിന് പോലില്ലാത്ത ധൃതിയാണ് അള്ളാഹുവിന് ഇത് കൊടുക്കാൻ. ചുരുക്കത്തിൽ മുഹമ്മദും അള്ളാഹു ഒക്കെ ഇന്ന് പൊതുജന സമക്ഷത്തില് ഏറെ അവഹേളിക്കപ്പെടുന്നതിന് പോലും അള്ളാഹു കാരണമായിട്ടുണ്ട്. മുഹമ്മദിന് ഇനി ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇനി നിനക്ക് ബോധിച്ചാലും എന്ന് പറയുന്നുണ്ട്, ഇനി നിനക്ക് താല്പര്യം തോന്നിയാലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കരുതെന്ന് പറയുന്നുണ്ട്. മുഹമ്മദിന് അങ്ങനെ തോന്നിയാലും തോന്നിയില്ലെങ്കിലും അള്ളാഹു അതിൽ കൃത്യമായ നീതിനിഷ്ഠ പുലർത്തേണ്ട ആളാണ്, അതൊന്നും ചെയ്തു കാണുന്നില്ല. മാത്രമല്ല ഈ അള്ളാഹു മനുഷ്യരാശി അനുസരിക്കാൻ പാകത്തിന് ഒത്തിരി നിബന്ധനകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് മുഹമ്മദിന് ബാധകമാക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് വിസർജിക്കരുത് എന്ന് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ മുഹമ്മദ് അങ്ങോട്ട് തിരിഞ്ഞിരുന്നാണ് വിസർജിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദ ആചരിക്കണം. കല്യാണം കഴിഞ്ഞ ഒരു, അല്ലെങ്കിൽ അടിമയായി പിടിക്കുന്ന ഒരു സ്ത്രീയെ അവള് ഒരു മനുഷ്യന്റെ ഭാര്യ ആയിരുന്നെങ്കിൽ ആ വിധവയ്ക്ക് നമ്മുടെ കൂടെ, അപ്പോൾ വിവാഹം കഴിക്കുന്ന ആളിന്റെ കൂടെ വരുമ്പോൾ ആ സ്ത്രീയെ പഴയ ഭർത്താവിന്റെ ബീജം ഉള്ളിൽ വഹിക്കുന്നെങ്കിൽ, എന്ന് വെച്ചാൽ പ്രേഗ്നന്റ് ആണെങ്കിൽ, അത് തിരിച്ചറിയുന്ന കാലമാണ് 4 മാസവും 10 ദിവസവും. ഇത് കളഞ്ഞിട്ട് ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് മുഹമ്മദ് സഫിയോടുകൂടെ ഒറ്റ രാത്രി തന്നെ ശയിക്കുന്നത്. ഇസ്ലാമിലെ നിയമം എന്തൊക്കെ ഉണ്ട് അതെല്ലാം മുഹമ്മദ് കൃത്യം ലംഘിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അള്ളാഹു ഒരു മൗനാനുവാദം കൊടുത്തിട്ട് യാതൊരു വിധത്തിലും അള്ളാഹുവിൽ ഒരു നീതിബോധം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കൃത്യം ഞങ്ങൾക്ക് വചനം ഉദ്ധരിച്ച് പറയാനായിട്ട് സാധിക്കും. ഏതായാലും ഖുറാൻ വെളിപ്പെടുത്തുന്ന അള്ളാഹു ഒരിക്കലും ദൈവമല്ല, മറിച്ച് തികച്ചും മനുഷ്യരാശിയെ വിപത്തിലേക്കും സദാചാര വിരുദ്ധതയിലേക്കും തള്ളിവിട്ട ഒരു ശക്തിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു അനിൽ സാറേ, വളരെ നല്ലൊരു വിവരണമായിരുന്നു. നമ്മളിവിടെ ഈ അള്ളാഹുവിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ പരിശോധിച്ചു. ഇസ്ലാമിനെ കുറിച്ചുള്ള, ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു, ഇസ്ലാമിൻ്റെ അള്ളാഹു, ഇങ്ങനെ രണ്ടായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ വിഷയം അവതരിപ്പിച്ചത്, വിശകലനം ചെയ്തത്. ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു ലാത്തയുടെയും അനാത്തയുടെയും ഉസ്സയുടെയൊക്കെ പിതാവായിട്ടുള്ള അള്ളാഹുവാണ്. ദത്തുപുത്രന്മാരുടെ ഭാര്യമാരെയൊന്നും കൈവശം വെക്കുന്ന പതിവ് അന്നത്തെ അറബികൾക്കുണ്ടായിരുന്നില്ല. അള്ളാഹു മറ്റു ദേവീ ദേവന്മാരുടെ കൂടെ ആരാധിക്കപ്പെട്ടിരുന്നു. ഖുറൈഷികൾ ഒരു ചീഫ് ഡീറ്റി എന്നൊരു സ്ഥാനം കൊടുത്തിരുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അള്ളാഹു വലിയ പുള്ളി ഒന്നാം സമയത്ത് ആയിരുന്നില്ല. അവിടെ അന്നുണ്ടായിരുന്ന അള്ളാഹുവിനും മറ്റു ദേവന്മാർക്കും ഇസ്ലാമിന്റെ അള്ളാഹുവിനേക്കാൾ ഒരു മെച്ചം ഉള്ള സമീപനം
ധാർമ്മികതയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് നമുക്ക് ഇസ്ലാമിൻ്റെ അള്ളാഹുവിനെ നമ്മൾ നന്നായിട്ട് പരിശോധിച്ചു. മുഹമ്മദിൻ്റെ വിവാഹ കാര്യത്തിൽ ഇടപെടുന്ന, സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുന്ന, മനുഷ്യരെ വഴിയുഴപ്പിക്കുന്ന, തന്ത്രം മെനയുന്ന അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അള്ളാഹു. അതുമാത്രമല്ല പരസ്പര വൈരുദ്ധ്യമായി സംസാരിക്കുന്ന അള്ളാഹു, ഇതാണ് ഇസ്ലാമിൻ്റെ അള്ളാഹു. സത്യത്തിൽ ഇങ്ങനെ ഒരു അള്ളാഹുവിനെ സൃഷ്ടിച്ചെടുക്കുവാൻ അതെങ്ങനെയാണെന്നുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവേതര സോഴ്സുകളുണ്ട്, ക്രൈസ്തവ സോഴ്സുകളുണ്ട്, യഹൂദ സോഴ്സുകളുണ്ട്, അറേബ്യൻ സോഴ്സുകളുണ്ട്, സൊറാസ്ട്രിയനിസത്തിൻ്റെ സോഴ്സുകളുണ്ട്. ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് അറേബ്യയിലുണ്ടായിരുന്ന അള്ളാഹുവിനെ പുതിയൊരള്ളാഹുവായിട്ട് മാറ്റിയതെന്നുള്ള കാര്യം നമ്മളിവിടെ പറഞ്ഞു വെച്ചു. ഇവിടെ ഈ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളിങ്ങനെ പറയാനൊരു കാരണം, ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തേക്കാൾ, ആദർശത്തേക്കാൾ മെച്ചമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആശയം, ആദർശം ഞങ്ങൾക്കുണ്ട്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു ദൂഷണം പറയാൻ, ഒരു കുറ്റം പറയാൻ, ഒരു ആരോപണം പറയാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ഞങ്ങളിവിടെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇസ്ലാമിൻ്റെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, ഖുറാനിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, സീറകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, തഫ്സീർ കൂട്ടിയത് കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്തത്. ഇതിലെല്ലാറ്റിലും കൂടി പരിശോധിക്കുമ്പോൾ കാണുന്ന ഒരു അള്ളാഹു ഉണ്ട്, അള്ളാഹുവിനെയാണ് ഞങ്ങൾ പങ്കുവെച്ചത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശോധിക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു ദൂഷണം പറയാൻ, ഒരു തെറ്റു പറയാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് പരിശോധിച്ചോ? ബൈബിളിലെ ദൈവത്തിൻ്റെ സ്വഭാവവും ഇടപെടലുകളും അള്ളാഹുവിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്! യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മതം ആശയപരമായിട്ട് എതിർപ്പുള്ളവരെ ആയുധം കൊണ്ട് തീർക്കുവാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ശത്രുവിനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാനും യേശുക്രിസ്തുവിൻ്റെ മാർഗം മുന്നോട്ട് വയ്ക്കുന്ന മഹത്തായിട്ടുള്ള ആശയമാണ്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ, ആരെയും വഴിപിഴപ്പിക്കാത്ത, എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും സത്യം കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിനേക്കാളും, അള്ളാഹുവും മുഹമ്മദും മുന്നോട്ട് വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമായ, അള്ളാഹുവിനും മുഹമ്മദിനും ഒരിക്കലും താരതമ്യം പോലും ചെയ്യാൻ പറ്റാത്ത വിധം ശ്രേഷ്ഠതയുള്ള ഒരു മാർഗം, ഒരാശയം, ഉദാത്തമായ ആശയം ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുണ്ട്. അത് യേശു ക്രിസ്തുവാണ്. ഞങ്ങൾ കേൾക്കുന്ന നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങുക. രാഷ്ട്രങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള, വ്യക്തികളെ സ്വാധീനിച്ചിട്ടുള്ള, നരഭൂജികളെ നരസ്നേഹികളാക്കി മാറ്റിയിട്ടുള്ള സ്നേഹത്തിൻ്റെ പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെ വെളിച്ചം വിതറിയിട്ടുണ്ട്. ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന, ബൈബിൾ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു ഇന്നും ഈ ചരിത്രത്തിൽ ഇടപെട്ടുകൊണ്ടും മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന അതുല്യ വ്യക്തിത്വമാണ്. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ, ഞങ്ങളെ കേൾക്കുന്ന നിങ്ങൾ പിൻപറ്റിയിട്ടില്ലെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവുമായിട്ട് ഒരു എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ വലിയ വ്യത്യാസം നിങ്ങൾക്കുണ്ടാകും. ബൈബിളിൽ ഒരു മതതീവ്രവാദിയെ കുറിച്ച് പറയുന്നുണ്ട്, സെയിന്റ് പോളാണ്. യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ മനുഷ്യ സ്നേഹിയായിട്ട് മാറി, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന ആളായിട്ട് മാറി, ആശയത്തെ ആയുധം കൊണ്ട് തീർക്കാൻ നടന്ന സെയിന്റ് പോൾ യേശുക്രിസ്തുവിന്റെ അനുഗാമിയായിട്ട് മാറിയതോടെ ആശയം കൊണ്ടുള്ള ശക്തനായ പ്രതിപാദകനായിട്ട് മാറി. ഇതാണ് ക്രിസ്ത്യാനിറ്റി എക്കാലത്ത് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. വാളുകൊണ്ട് പ്രചരിച്ചൊരാശയമല്ല ക്രിസ്ത്യാനിറ്റിയുടേത്, അത് ആശയം കൊണ്ടാണ്. ഞങ്ങൾക്ക് പറയാൻ മഹത്തായിട്ടൊരാശയമുണ്ട്,
യേശുക്രിസ്തുവിന്റെ ക്രൂശു മരണവും പുനരുദ്ധാനവും ഇന്നും മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു, മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു, പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിൽ ഇന്ന് സംസാരിച്ച ഓരോരുത്തർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നിങ്ങൾ ഈ റൂമിനെ, ഈ ക്ലബിനെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. തുടർന്ന് നടക്കുന്ന ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാംസ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാനെല്ലാം അത് ഇടയാക്കും. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഐ ബി ടിയിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ നടക്കുന്ന ചർച്ചകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം ഐ ബി ടിയിലുണ്ട്. ആശയങ്ങൾ കേൾക്കാനുള്ള അസഹിഷ്ണുത ഇവിടെ ആർക്കുമില്ല. വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ, വ്യത്യസ്തമായ ആശയങ്ങൾ ഇവിടെ പറയാനും അത് കേൾക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്കുണ്ട്. പരസ്പരം ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പോകാനാണ് ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പ് എന്നും താല്പര്യപ്പെടുന്നത്. തീർച്ചയായും ഇതിൻ്റെ പേര് ക്രിസ്ത്യൻ ഡിബേറ്റ് എന്നാണ്. ആ ക്രൈസ്തവ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക. സംസാരിച്ചവർക്ക് നന്ദി പറയുന്നു. ഇത്രയും നേരം ഞങ്ങൾ കേട്ടിരുന്ന, ചർച്ച സാഹുതം വീക്ഷിച്ച ഓരോ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. മറ്റൊരു ഗ്രൂപ്പിൻ്റെ ചർച്ച അപ്പുറത്ത് നടക്കുന്നുണ്ട്. സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടേക്കും പോകാം, ആ ചർച്ചകളിലും പങ്കെടുക്കാം. പറഞ്ഞു. വളരെ രസാവകമായ കാര്യം കൂടെ അറിയിക്കാനുണ്ട്. എനിക്കൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് ലേറ്റായിട്ട് ഇവിടെ വന്നത്. അതായത് ഈ തൗഹീദ് എന്നൊരാശയം ഉണ്ടല്ലോ, അതായത് ഏകദൈവവാദം. ആ ഏകദൈവവാദത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ സഹോദരൻ മുജാഹിദ് ബാലുശ്ശേരി വലിയൊരു വിവാദം ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അടുത്ത ദിവസം ഗ്രൂപ്പ് ഇട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അതായത് ഷൗത്ത് എന്ന് പറയുന്ന പൂന്തോട്ടത്തിൽ വെച്ച് ദേവനിന്റെ പുത്രിയെ അദ്ദേഹം അടുത്ത് ചെന്നിട്ട് നിന്റെ ശരീരം നീ എനിക്ക് തരുമോ, അപ്പോൾ ഒരു അങ്ങാടി വഴി ചുറ്റിത്തിരിയുന്ന ആളിന് എന്റെ ശരീരം കൊടുക്കുകയോ എന്ന് ചോദിക്കുന്ന ഭാഗമുണ്ട്. അതോട് ബന്ധപ്പെട്ട് ബാലുശ്ശേരി നടത്തിയ ഒരു ചെറിയ നിരീക്ഷണം അതൊന്ന് കേൾക്കണം. തൗഹീദ് എങ്ങനെയാണ് മുഹമ്മദ് പഠിപ്പിക്കാൻ ശ്രമിച്ച രീതി അത് കേൾക്കേണ്ടതാണ്. ഞാൻ ഒരു നിമിഷം അതൊന്ന് പ്ലേ ചെയ്യാം. ബാലുശ്ശേരി പല കോമഡികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൂപ്പർ കോമഡി, കാരണം തൗഹീദ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇസ്ലാമിലെ ഒരു ഒരു തമാശയാണ് തൗഹീദ്, ഏകദൈവവാദം. തമാശയാണ് ഞാൻ പറയാൻ കാരണമുണ്ട്. അല്ല, ഈ ഏകദൈവത്തെ പിടിച്ചു നിൽക്കാൻ മുഹമ്മദിന്റെ തോള് വേണം. അതായത് ഷഹാദത്ത് കലിമയുണ്ടല്ലോ, അതായത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. മുഹമ്മദിന്റെ വിലാസത്തിൽ വേണം അള്ളാഹുവിനെ പിടിച്ചു നിൽക്കാൻ. അള്ളാഹു വാസ്തവത്തില് കുറൈശികളുടെ ഒരു ദേവനാണ്, കാട്ടറബികളുടെ ഒരു ദേവനാണ്, മൂന്ന് പെൺമക്കളുള്ള ആളാണ്. മൂന്ന് പെൺമക്കളെ കളഞ്ഞിട്ടാണ് അള്ളാഹു പരമപ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായി മാറുന്നത്. മുഹമ്മദിന് മുമ്പ് ആരും അള്ളാഹുവിനെ പ്രപഞ്ചനാഥനായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ എത്രയോ തെളിവുകൾ നമ്മൾ കൊടുത്തിരിക്കുന്നു, എത്രയോ ഇടത്ത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഇസ്ലാം സമൂഹത്തിന് അള്ളാഹു എന്ന് കേട്ടാലും അതുപോലെ മുഹമ്മദ് എന്ന് കേട്ടാലും ഒരുതരം അപകർഷതാ ബോധം. ഇതെന്റെ വാക്കല്ല, ഏതാ മുഹമ്മദ് എന്ന് കേട്ടാൽ, അള്ളാഹുവിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല, മുഹമ്മദ് എന്ന് കേട്ടാൽ മുസ്ലിം ജനതയ്ക്കിടയിൽ ഒരുതരം അപകർഷതാ ബോധം. എന്തൊക്കെ കാര്യങ്ങള്? ഒന്ന്, അദ്ദേഹത്തിന് സ്ത്രീകളുള്ള സമീപനം. അടുത്തത് നബി എന്ന കള്ളിന്റെ വിഷയം. ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ. മുഹമ്മദിനെ കുറിച്ച് ഇന്ന് എന്താണ് ഇസ്ലാമിക സമൂഹത്തിന്റെ മാനസികാവസ്ഥ എന്ന് ആര് പറയുന്നുണ്ട്? നിങ്ങളുടെ കൂടി നായകനായ ബഹുമാനപ്പെട്ട എംഎംഎ സാഹിബ് പറയുന്നില്ലേ. ഓക്കെ, നമുക്ക് ഈ തൗഹീദ് സംബന്ധിച്ചുള്ള ഒരു കാര്യം കൂടെ. സത്യത്തില് ഈ പൂന്തോട്ടത്തിലെ കേസ് കെട്ടും തൗഹീദും തമ്മിൽ ബന്ധം ഉണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ ഞെട്ടിപ്പോയി, ഇദ്ദേഹം എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇത്രയും വലിയ കോമഡി വാസ്തവത്തിൽ ബാലുശ്ശേരി ആദ്യമാണ് പറയുന്നത്. ബാലുശ്ശേരി ഒത്തിരി കോമഡി പറഞ്ഞു, പക്ഷെ ഇത് അങ്ങേറ്റായി പോയി. കേട്ടാട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തന്നിലേക്ക് വിളിക്കുകയും അവർ അള്ളാഹുവിനെ കൊണ്ട് അഭയം തേടി, അഭയം തേടേണ്ട റബ്ബിനോട് തന്നെയാണ് നീ അഭയം തേടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇല്ലെങ്കിൽ തൗഹീദ് പൂർത്തിയാകുമായിരുന്നില്ല. അദ്ദേഹം നേതൃത്വം നൽകിയില്ലെങ്കിൽ ഇന്ന് ലോകത്ത് തൗഹീദ് നിലനിൽക്കുമായിരുന്നില്ല. ഇത് ഭയങ്കരമായി പോയിട്ടോ, എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കേട്ടല്ലോ, ഈ പൂത്തോട്ടത്തില് ആ പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് വെച്ച് തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു മനുഷ്യൻ തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ആ പെൺകുട്ടി അറിയുന്നില്ല ഇതാ ഭർത്താവെന്ന്. ആ പെൺകുട്ടിയുടെ മനസ്സമ്മതം ഇല്ലാതെയാണ് ചെയ്യുന്നത്. ഒടുക്കം അവളെ പ്രാപിക്കാൻ ചെല്ലുമ്പോൾ അവൾ പറയാണ്, അങ്ങാടി ചുറ്റിത്തിരിയുന്ന ഒരാൾക്ക് ഒരു രാജകുമാരി തന്റെ ശരീരം സമർപ്പിക്കുകയോ. ഇദ്ദേഹം തോളിൽ കൈവെക്കാൻ ആഞ്ഞപ്പോൾ അവളെ നിരസിച്ചു. എന്നിട്ട് പറയാണ്, ഞാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ
തീർച്ചയായും നീ ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഇടത്താണ് ആശ്രയിച്ചിരിക്കുന്നത്, കൊള്ളാം. എന്നിട്ട് പറയാണ് അവളെ ചേർത്ത് നിർത്തിയത് തൗഹീദ് പഠിപ്പിക്കുകയായിരുന്നു. എന്തോ പറയാനുണ്ട്, ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ഡീറ്റെയിൽ മൂളി കിടക്കുന്ന ഇപ്പൊ നമ്മൾ പിഞ്ചേട്ടുള്ള വീഡിയോയിലുണ്ട്, മൊത്തമായി തന്നെ ഉണ്ട്. അപ്പൊ ഇത്തരം കോമഡികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സമീപകാലത്തൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നോട് ചാക്കോ പാസ്കുലും പറയാനുണ്ടോ? അല്ല, ഉണ്ട്. അത് ഈ മുജാഹിദ് ബാനിശ്ശേരി പറഞ്ഞത്, ഈ മുജാഹിദ് എന്ന് പറയുന്ന ഗ്രൂപ്പുകളുടെ തൗഹീദ് ദർശനത്തിനെതിരെ ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഈ വോയിസ് അവര് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇദ്ദേഹത്തിനെതിരായിട്ട് അവര് എന്താണ് സംസാര വിഷയമുണ്ടാകും. കാരണം ഇതൊരിക്കലും മുജാഹിദീനുകൾ പറയരുതാത്ത, സുന്നികള് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത്തരത്തിൽ ആ സ്ത്രീയോട് ചേർത്ത് തൗഹീദിനെ വികലമാക്കുക എന്ന് പറയുന്നത് എന്തോ എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ മനോനില തെറ്റിയതാണോ, ഇനി അദ്ദേഹത്തിന്റെ പുറപ്പാട് എന്തിനാണെന്ന് എനിക്കറിയാം. ഏതായാലും മുജാഹിദീനുകളുടെ വീക്ഷണത്തിന് വിരുദ്ധമാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്. ഓക്കെ ഓക്കെ, ഞാൻ ഓർമ്മപ്പെടുത്തിയോളൂ, മറ്റൊന്നും പറയാനില്ല, നമുക്ക് ക്ലോസ് ചെയ്യാം. അലി മാസർ, അലി സാർ സംസാരിച്ചതാണ്? ഞാൻ സംസാരിച്ചതാണ്. നന്ദി പറയുന്നു. ഇനി നിങ്ങൾ ഗ്രൂപ്പൊന്ന് ഫോളോ ചെയ്യുക, തുടർന്നുള്ള ചർച്ചകളിൽ നിങ്ങൾ പങ്കെടുക്കുക. മറ്റൊരു നല്ല വിഷയമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.